നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരായ എൽദോസ് കുന്നപ്പള്ളി എം എൽ എയുടെ ആദ്യ ദിന ചോദ്യം ചെയ്യൽ പൂർത്തിയായി. ചോദ്യങ്ങളോട് എൽദോസ് സഹകരിക്കുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. കോടതി വിധി വരുന്നതുവരെ ജനങ്ങൾക്കോ പാർട്ടിക്കോ കാണാൻ കിട്ടാതിരുന്ന എം എൽ എ പുറത്തു വന്നിട്ടും നിയമത്തിന് വിധേയനാകുന്നില്ല എന്നാണ് പോലീസ് പറയുന്നതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഉടൻ നടപടി എന്നാദ്യം പറഞ്ഞ കോൺഗ്രസ് ആദ്യം 20-ാം തീയതി വരെ വിശദീകരണത്തിന് മറുപടി നൽകാൻ സമയം നൽകി. 2 ദിവസം കഴിഞ്ഞിട്ടും ഇന്ന് നടപടി എന്ന് പറഞ്ഞ കെ പി സി സി പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും മനം മാറിയു. സ്ത്രീപക്ഷത്താണെന്നും ഇരയോടൊപ്പമാണെന്നും പറഞ്ഞതിൽ രാഷ്ട്രീയം കലർത്തിയോ കോൺഗ്രസ്? വഞ്ചിച്ചത് എൽദോസ് കുന്നപ്പള്ളിയോ കോൺഗ്രസ് പാർട്ടിയോ? ഇതാണ് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ചയിൽ അതിഥികളായി ഉള്ളത് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ്, പ്രമുഖ അഭിഭാഷകൻ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജോർജ് പൊടിപ്പാറ, വലതു നിരീക്ഷകൻ രാഹുൽ ഈശ്വർ എന്നിവർ. ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുൻപ്, എന്താണ് കെ പി സി സിയുടെ അധ്യക്ഷനും പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനും കഴിഞ്ഞ ആഴ്ചയിൽ എൽദോസ് കുന്നപ്പള്ളിയുമായി ബന്ധപ്പെട്ട വാർത്ത വലിയ രീതിയിൽ വിവാദമായി നിൽക്കെ, കത്തി നിൽക്കെ, അദ്ദേഹം ഒളിവിലായിരുന്ന സമയത്ത് പറഞ്ഞത് എന്ന് കേൾക്കാം. വൈകുന്നേരം നമ്മുടെ ഒരു സീനിയർ മീറ്റിംഗ് ഉണ്ട്, സീനിയർ ലീഡേഴ്സിന്റെ മീറ്റിംഗ് ഉണ്ട്. അതിൽ ചർച്ച നടത്തി ഇന്ന് തീരുമാനമെടുക്കും. നടപടി വേണമെന്ന് തന്നെയാണോ വേണോ എന്നുള്ളത് നോക്കുന്നത് പ്രശ്നം പരിശോധിച്ചിട്ടില്ലേ? അദ്ദേഹം തന്നിരിക്കുന്ന വിശദീകരണമുണ്ട്, അത് പരിശോധിക്കണം. കോടതിയുടെ വിധിയുണ്ട്, അത് പരിശോധിക്കണം. നമ്മുടെ ഉന്നത നേതാക്കന്മാരുമായി ചർച്ച നടത്തണം. എന്നിട്ടാണ് കുറ്റം ചെയ്തോ കുറ്റം ചെയ്തില്ലേ എന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നത്. അദ്ദേഹം ഒളിവിൽ പോകേണ്ട ഒരു ആവശ്യമില്ല. കാരണം സാധാരണ ആന്റിസിപ്പേറ്ററി ബെയിലിന്റെ ആപ്ലിക്കേഷൻ കോടതി എടുത്തു കഴിഞ്ഞാൽ അത് പരിഗണിക്കുന്നവരെ സാധാരണ പോലീസ് സാധാരണ കേസുകളിൽ ആരെയും അറസ്റ്റ് ചെയ്യാറില്ല. നമ്മൾ ഇന്നുകൂടി ഇന്നും നാളെയും കൂടി നമ്മളൊന്ന് നോക്കും അദ്ദേഹത്തിന്റെ വിശദീകരണം ലഭ്യമാകും. കെ സുധാകരൻ ഇന്ന് പറഞ്ഞതും വി ഡി സതീശൻ അന്ന് പറഞ്ഞതുമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇനി മറ്റേ ബൈറ്റും കൂടി ഒന്ന് കേൾക്കാം. നമുക്കതിന് മറുപടി കിട്ടിയിട്ടുണ്ട്. കെ പി സി സി ആഫീസിൽ വക്കീൽ മുഖാന്തരം അദ്ദേഹം അതിൻ്റെ വിശദീകരണം എത്തിച്ചിട്ടുണ്ട്. എന്താണ് കണ്ടൻസ് എന്ന് ഞാൻ അറിഞ്ഞില്ല, കത്ത് തുറന്നിട്ടില്ല. ഞാനെവിടെ എത്തിയാലേ തുറക്കുള്ളൂ, നാളെ ഞാൻ എവിടെ എത്തും. കർശന നടപടി പാർട്ടിൻ്റെ അകത്തുനിന്ന് തള്ളിയാലും തള്ളിയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ കുറ്റത്തിൻ്റെ വിശദീകരണം പരിശോധിച്ച് ആ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നേതൃത്വവുമായി ചർച്ച ചെയ്ത് യുക്തമായ തീരുമാനം കൊടുക്കുള്ളൂ. ഞങ്ങൾക്ക് ആർക്കും അറിയില്ല എവിടെയാണ്. ഞങ്ങളൊക്കെ ഒരുപാട് ട്രൈ ചെയ്ത് ഫോണിൽ കിട്ടാൻ, പക്ഷേ ഈ ഫോണിൽ അദ്ദേഹത്തിന് മാത്രം കിട്ടുന്നില്ല, പക്ഷേ അദ്ദേഹത്തിന് ലോകത്തെല്ലാവരെയും കിട്ടുന്നുണ്ട്. അത് മറ്റൊരു കാര്യം. കോൺഗ്രസിൻ്റെ ഒരു എം എൽ എയുടെ പിന്നെ ഒരു പ്രശ്നം എന്ന നിലക്ക് പാർട്ടിക്ക് അത് ഒരു ക്ഷീണം തന്നെയാണ്. അത് തർക്കമൊന്നുമില്ല, പാർട്ടിക്ക് അതൊരു ക്ഷീണമാണ്. കെ പി സി സി പ്രസിഡന്റ് മറ്റു നേതാക്കളുമായിട്ട് ആലോചിച്ച് ഇന്ന് തന്നെ ഒരു തീരുമാനം, അത് ഇന്ന് തന്നെ ഒരു തീരുമാനമുണ്ട്. തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അത് എന്തായിരിക്കും എന്ന് ഞാൻ പറയുന്നത് ഒരു അനൗചിത്യമല്ലേ. പ്രസിഡന്റാണ് അത് പ്രഖ്യാപിക്കുന്നത്. എന്തായാലും സ്ത്രീപക്ഷത്താണ്, ഇരയുടെ ഭാഗത്താണ് എന്ന് പറഞ്ഞ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കളുടെ ഭാഷയാണ് നമ്മൾ കേട്ടത്. ഒരാഴ്ച മുൻപ് പറഞ്ഞത് ഇപ്പോൾ എത്രമാത്രം മയപ്പെടുന്നു എന്നതാണ് കാണുന്നത്. എന്തായാലും ഇന്ന് നടപടിയെടുക്കും എന്ന് അന്നും പറഞ്ഞു, ഇന്നും പറഞ്ഞു. ഈ പറഞ്ഞവരുടെ വാക്കുകൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഇതുവരെയും നടപടി ആയിട്ടില്ല. കോൺഗ്രസ് പാർട്ടിയാണോ എൽദോസ് കുന്നപ്പള്ളിയാണോ, ആരാണ് ശരിക്കും ഈ പെൺകുട്ടിയെ യുവതിയെ ചതിച്ചത് എന്നതാണ് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. ശ്രീ വി കെ സനോജ്, കോൺഗ്രസ് ആണോ വഞ്ചിച്ചത്, എൽദോസ് കുന്നപ്പള്ളിയാണോ? ഇപ്പോൾ കോൺഗ്രസും എൽദോസ് കുന്നപ്പള്ളിയും രണ്ടുപേരും കൂടി ചേർന്നാണ് ഇപ്പോൾ ഇവരെ വഞ്ചിച്ചതെന്നാണ് ഇപ്പോൾ അനുഭവങ്ങൾ കാണിക്കുന്നത്. നേരത്തെ ഇവിടെ ഇപ്പോൾ നിങ്ങൾ കാണിച്ച വാർത്തയിൽ നടപടി സംബന്ധിച്ചെല്ലാം വളരെ കൃത്യമായി പറയുന്നു. അതീവ ഗൗരവമായിട്ടുള്ള, അത്രയ്ക്കും ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഒരു പൊതുപ്രവർത്തകൻ ഒരു എം എൽ എക്ക് നേരെ ഉയർന്നു വന്നത്. ആ എം എൽ എക്ക് നേരെ അങ്ങനെ ഒരു ആരോപണം ഉയർന്നു വന്ന ഘട്ടത്തിൽ അപ്പോൾ തന്നെ നടപടി എടുക്കേണ്ടതാണ്. പക്ഷേ കോൺഗ്രസ് നടപടി എടുത്തില്ല എന്ന് മാത്രമല്ല, ജനങ്ങളെ പറ്റിച്ചു. ഇത് ഉയർന്നു വന്ന ഘട്ടത്തിൽ ആ വിവാദങ്ങളിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി
ഞങ്ങളിതാ വിസ്തീർണ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, അത് കിട്ടിക്കഴിഞ്ഞാൽ നാളെ തന്നെ നടപടിയെടുക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ പിന്നീട് കാര്യങ്ങൾ മനസ്സിലായി. എന്താണ്, ഇയാൾക്ക് ഒളിവിൽ പാർക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും കോൺഗ്രസിൻ്റെ നേതൃത്വം തന്നെയാണ് ചെയ്തു കൊടുത്തത്. ഇതൊക്കെ കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത നിലപാട് തന്നെയാണ്. നേരത്തെയും സമാനമായിട്ട് അനുഭവങ്ങൾ ഈ കേരളത്തിലുണ്ടായല്ലോ. നേരത്തെ തിരുവനന്തപുരത്തുള്ള ഒരു കോൺഗ്രസിൻ്റെ MLA ഇങ്ങനൊരു കേസിൽപ്പെട്ടപ്പോൾ അയാളെ സംരക്ഷിച്ചു, അയാൾക്കെതിരൊരു നടപടി സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, അയാൾ ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് വിൻസെൻ്റ് MLA ഇതേ കേസിൽ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അയാൾ മാലയിട്ട് സ്വീകരിച്ചല്ലോ. അപ്പോൾ ഇങ്ങനെയെല്ലാം തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് വലിയ പ്രോത്സാഹനമായി ഇവർ കൊടുക്കുന്നത്. ഇപ്പോൾ AKG സെൻറ്റർ ആക്രമണം നടന്നു, AKG സെൻറ്റർ നേരെ ആക്രമണം നടന്നപ്പോൾ വ്യാപകമായി ഇവർ പ്രചരിപ്പിച്ചു അത് CPMൻ്റെ ആളുകൾ തന്നെ ചെയ്തതാണ്, കിട്ടിയോ എന്നൊക്കെയുള്ള ഹാഷ്ടാഗുമായിട്ട് വലിയ പ്രചരണം നടത്തി. ഇപ്പോൾ എന്തായി, അപ്പോൾ അവരെ സംരക്ഷിക്കുന്ന ഗവൺമെൻറ് നിലപാട് ഇവർ സ്വീകരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയെല്ലാമുള്ള ക്രിമിനൽ സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. ധീരജ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ കയറി പുറത്തു നിന്നുള്ള ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് കൊലപ്പെടുത്തുന്നു. അപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാവിനെ കൊലപ്പ് തള്ളിപ്പറഞ്ഞതിന് പകരം അയാൾ ഇന്നും ആ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയാണ്. അയാൾ തന്നെയാണ് കൊലപ്പെടുത്തിയത് എന്ന് 100% കേരളത്തിന് ബോധ്യമുണ്ട്. അപ്പോൾ അയാൾ ഒളിവിൽ പോകുന്ന ഘട്ടത്തിൽ പോലീസ് അന്വേഷണ ഭാഗമായി പിടികൂടപ്പെടുകയാണ്. അപ്പോൾ അവരെയെല്ലാം എൻ്റെ കുട്ടികൾ എന്ന് വിളിച്ച് അവരെയെല്ലാം നല്ലതുപോലെ പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഗുണ്ടായിസം കാണിക്കുന്ന ആളുകളെ, കൊലപാതകം നടത്തുന്ന ആളുകളെ, ബലാത്സംഗം ചെയ്യുന്ന ആളുകളെ, സ്ത്രീ പീഡന വീരന്മാരെ, ഇവരെയെല്ലാം സംരക്ഷിക്കുന്നവരായിട്ട് കോൺഗ്രസിൻ്റെ നേതൃത്വം അധപ്പതിച്ചിരിക്കുന്നു. എന്നിട്ട് ഈ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്ന ഘട്ടത്തിൽ ഇതാ ഇപ്പോൾ നടപടി, നാളെ തന്നെ നടപടി എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ പറ്റിക്കുകയാണ്. ഇതാണ് യഥാർത്ഥ കോൺഗ്രസ്. അതുകൊണ്ടാണ് രാജ്യത്ത് കോൺഗ്രസിന് അഡ്രസ് ഇല്ലാതായി പോകുന്നത്. കോൺഗ്രസ് ജനങ്ങൾക്ക് മുന്നിൽ മറ്റൊരു കാര്യം പറയുക, പ്രാവർത്തികമാക്കുന്ന വേറൊരു കാര്യം. അപ്പോൾ ഇതാണ് കോൺഗ്രസിൻ്റെ നയം. ഞാൻ തിരിച്ചു വരാം ശ്രീ VK സനോജ്. ശ്രീ ജോർജ് പൊടിപ്പാറ, ഇതാണിപ്പോൾ കോൺഗ്രസിന് നേരെ ഉയരുന്ന വിമർശനം. കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷൻ, KPCCയുടെ അധ്യക്ഷൻ ഒരാഴ്ച മുമ്പ് പറഞ്ഞപ്പോൾ ഒരുപക്ഷെ ഒരു വലിയ വ്യത്യസ്ത പാർട്ടിയായി മാറാൻ പോകുന്നു, പതിവില്ലാത്ത എന്തൊക്കെയോ നടക്കാൻ പോകുന്നു എന്നൊക്കെ, കോൺഗ്രസ് തന്നെ മാറാൻ പോകുന്നു എന്നൊക്കെ തോന്നിയിടത്ത് നിന്ന് പിന്നീട് ഇങ്ങോട്ട് കാര്യങ്ങൾ ഇരയ്ക്ക് അനുകൂലമല്ല, ഇരയ്ക്ക് ഒരു തരത്തിൽ അവർ ഭയപ്പെട്ടതുപോലെ തന്നെ MLAക്ക് സംരക്ഷണം കൊടുക്കുന്ന പാർട്ടിയാണ് എന്ന് കരുതേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഇന്ന് വൈകുന്നേരം നടപടി ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ട് ഒന്നിലധികം തവണ മാധ്യമങ്ങളോട് പറഞ്ഞിട്ട് ദിവസങ്ങൾ കഴിയുന്നു. ഈ K.മുരളീധരൻ ശക്തമായി ഇന്നലെയും ഇന്നുമൊക്കെ മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. എന്നിട്ടും ഒന്നും കോൺഗ്രസിൽ നടക്കാത്തത് എന്തുകൊണ്ടാണ്? കോൺഗ്രസിൽ ഒരാശയക്കുഴപ്പമുണ്ടോ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ? ഡോക്ടർ ലാൽ, താങ്കൾ സൂചിപ്പിച്ച ചില കാര്യങ്ങളോട് എനിക്ക് യോജിപ്പുണ്ട്. എന്നാൽ മറ്റു ചില കാര്യങ്ങൾ അതിനകത്ത് ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടേണ്ടതുണ്ടെന്നും തോന്നുന്നു. ഇവിടെ സംഭവിച്ചത് എൽദോസ് കുന്നപ്പള്ളി ഇങ്ങനെ ഒരു ആരോപണത്തിൽ ചെയ്യുന്നു, പോലീസ് കേസെടുക്കുന്നു, അതിനുശേഷം അദ്ദേഹം ഒളിവിൽ പോകുന്നു. ഒളിവിലായിരുന്ന സമയത്താണ് അദ്ദേഹത്തിനെതിരെ ആദ്യത്തെ പരാതിയിൽ അദ്ദേഹത്തിനെതിരെ പീഡന പരാതിയോ ബലാത്സംഗ പരാതിയോ ഇല്ലായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നീടാണ് രണ്ടാം ഘട്ടത്തിലാണ് ഈ പീഡന പരാതിയൊക്കെ ഉണ്ടാകുന്നത്. ഏതായാലും കോടതി ഇത് പരിഗണിക്കുന്ന മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കുന്നു. 20-ാം തീയതി മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമെടുക്കാൻ കോടതി അവധിക്ക് വെക്കുന്നു. ഈ സമയത്ത് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടില്ല, അതോ ശ്രമിച്ചിട്ട് കിട്ടാത്തതാണോ എന്നെനിക്കറിയില്ല. ഏതായാലും അദ്ദേഹം ഒളിവിൽ പോകുന്നു. ഒടുവിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള കോടതി ഉത്തരവിന് ശേഷം ശ്രീ എൽദോസ് കുന്നപ്പള്ളി പുറത്തു വരുന്നു. ഈ ഘട്ടത്തിൽ KPCC പ്രസിഡന്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും ആവർത്തിച്ച് പറഞ്ഞിരുന്നു, അദ്ദേഹത്തിന്റെ വിശദീകരണം കേട്ടാലുടൻ ആ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുമെന്ന് പലവട്ടം പറഞ്ഞത് താങ്കൾ ഇപ്പൊ കേൾപ്പിച്ചു, എല്ലാവരും കേട്ടതു. ശ്രീ ജോർജ് പൊടിപ്പാറ, ഒന്ന് ഞാൻ ഇടപെട്ടെ, അതിനകത്ത് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഒക്കെ പറയുമ്പോഴും ഈ വിശദീകരണം ഒരു നീതി കിട്ടണം എന്നുള്ളത് കൊണ്ട് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഈ വിശദീകരണത്തിന് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. ഇരയുടെ പക്ഷത്താണ്, സ്ത്രീയുടെ പക്ഷത്താണ്, വിശദീകരണത്തിൻ്റെ ഒരു വിശദീകരണം കിട്ടിയില്ല എന്ന് നാളെ പറയരുതല്ലോ, ചോദിച്ചില്ല എന്ന് പറയരുതല്ലോ എന്നൊക്കെയാണ് കോൺഗ്രസ് പാർട്ടി നേതാക്കളൊക്കെ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായത്. ഉന്നതമായ ധാർമ്മിക മൂല്യം ഉയർത്തിപ്പിടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതാണ് ചെയ്യുന്നതെങ്കിൽ, സാധാരണ ഗതിയിൽ ചെയ്യേണ്ടത് ഈ വിശദീകരണത്തിന് കാത്തു നിൽക്കാതെ, അല്ലെങ്കിൽ വിശദീകരണം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ്. പക്ഷെ ആ നടപടി സ്വീകരിക്കാതിരുന്നതിന് അപ്രതീക്ഷിതമായിട്ട്, അല്ലെങ്കിൽ ഈ കേസിൽ മുൻകൂർ ജാമ്യം MLAക്ക് കിട്ടുമെന്ന് പോലീസും പ്രതീക്ഷിച്ചിട്ടില്ല, കോൺഗ്രസ് പാർട്ടിയും പ്രതീക്ഷിച്ചില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
അപ്പൊ അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹത്തിന് എല്ലാവരും ധരിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ലഭിക്കുന്നു. മുൻകൂർ ജാമ്യം ലഭിച്ചതോടെ അദ്ദേഹത്തിനെതിരെ പരാതിക്കാരി ഉന്നയിച്ച ആരോപണങ്ങൾ എത്ര കണ്ട് വിശ്വാസ്യതയുള്ളതാണ്, അത് മുഴുവൻ മുഖവിലയ്ക്ക് എടുക്കാൻ കഴിയുന്നതാണ്. ശ്രീ ജോർജ് വെളിപ്പാറ, അവിടെയും ഞാൻ ഒന്ന് ഇടപെടട്ടെ. അപ്പോഴും കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ടായിരുന്നു, ഇക്കാര്യത്തിൽ കോടതി എന്ത് തീരുമാനം എടുത്താലും, മുൻകൂർ ജാമ്യം കിട്ടിയാലും ഇല്ലെങ്കിലും അതൊന്നും പാർട്ടി നോക്കാൻ പോകുന്നില്ല, സ്ത്രീപക്ഷത്താണ്, ഈ കാര്യത്തിൽ കൃത്യമായ നടപടി ഉണ്ടാകും. എന്ത് നടപടി എന്നുള്ളത് അദ്ദേഹം കോൺഗ്രസിൻ്റെ KPCCയുടെ അംഗമാണ് എന്നാണ് തോന്നുന്നത്, അതുകൊണ്ട് അത് മാത്രമേ എടുക്കേണ്ടതുള്ളൂ എന്നൊക്കെയുള്ളൊരു തർക്കം മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നൊക്കെയാണ് നേതാക്കൾ പറഞ്ഞതിൽ നിന്ന് വീണ്ടും മാധ്യമങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. അങ്ങേക്കും അങ്ങനെ തന്നെ മനസ്സിലായി എന്നാണ് ഞാൻ കാണുന്നത്. തന്നെയാണ് നമ്മളെല്ലാം കരുതിയത്. പക്ഷേ ഈ ഒരു പ്രത്യേക സാഹചര്യം വരികയും അതുപോലെ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ലഭിക്കുകയും ചെയ്തു. അദ്ദേഹം പൊതു മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി ചില കാര്യങ്ങൾ പറഞ്ഞു. ഇതെനിക്കെതിരെ മാത്രം ആദ്യമായിട്ട് ഉണ്ടാകുന്നൊരു ആരോപണമൊന്നും അല്ല, ഇതിനു മുമ്പും നേതാക്കൾക്കെതിരെ ഇങ്ങനെ ആരോപണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അന്നൊന്നും അവരെ ഒന്നും പാർട്ടിക്ക് നടപടി എടുത്തതായിട്ട് എനിക്ക് അറിയില്ല എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെതായ ചില എന്താ പറയുക പരോക്ഷ പരാമർശങ്ങൾ ഉണ്ടായതെന്ന് നമ്മൾ കണ്ടു. സ്വാഭാവികമായിട്ടും ഇതോടുകൂടി മുൻകൂർ ജാമ്യം ലഭിച്ചപ്പോൾ തന്നെ പാർട്ടി ഒരു ചെറിയ കൺഫ്യൂഷനിലായി. നേരത്തെ എടുത്ത അതേ ആ നിലപാട് സ്വീകരിക്കണോ, പാർട്ടിക്കകത്ത് തന്നെ ചില അഭിപ്രായ ഭിന്നതകൾ അല്ലെങ്കിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും അതായിരിക്കാം ഈ തിരക്കിട്ട് അല്ലെങ്കിൽ ഈ ഇപ്പോ ഈ നടപടിയെടുക്കാനുണ്ടായ കാലതാമസത്തിന് കാരണം. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിനകത്ത് ഭിന്നാഭിപ്രായം ഉണ്ടാക്കി ഒരു വിഭാഗം നേതാക്കൾ നടപടി വേണം എന്ന് ചിന്തിക്കുമ്പോൾ മറുവശത്തുള്ള ആളുകൾ അങ്ങനെ നടപടിയുടെ ആവശ്യമുണ്ടോ, മുൻകൂർ ജാമ്യം ലഭിച്ച ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരെ തിരക്കിട്ടൊരു നടപടി എടുക്കുന്നത് എന്തിന്, അത് ശരിയാണോ, അത് രാഷ്ട്രീയമായിട്ട് ഗുണം ചെയ്യുമോ തുടങ്ങിയ കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ടാകും. പക്ഷെ കേരളത്തിൽ നമ്മൾ കാണേണ്ട ഒരു കാഴ്ച എന്താന്ന് വെച്ചാൽ ഇത്തരം ആരോപണങ്ങൾക്ക് വിധേയരായ ആളുകൾക്കെതിരെ കൃത്യമായ നടപടിയെടുത്ത് മാതൃക സൃഷ്ടിക്കുന്നതിന് പകരം ഇത്തരം ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ നടപടി ഒഴിവാക്കുന്നത് എത്ര കണ്ട് ശരിയാണ് എന്നുള്ളൊരു ധാർമ്മിക ചോദ്യമാണ്. അത് കോൺഗ്രസ് പാർട്ടിക്കും ബാധകമാണ്. ഇന്നിപ്പോ ഇന്നലത്തെ ആ ഒരു ഇന്റർവ്യൂവിന് ശേഷം, ഒരു വെളിപ്പെടുത്തലിന് ശേഷം, ഇന്നിപ്പോ പുതുതായിട്ട് ഒരു ആരോപണം അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നത് ഇതേ കാര്യങ്ങൾ മറ്റു ചിലർക്കും മുൻമന്ത്രിമാർക്കെതിരെ സ്വപ്ന സുരേഷ് ഉന്നയിച്ച ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർക്കെതിരെയും ഈ വാദങ്ങൾ ബാധകമല്ലേ? ശ്രീ ജോർജ് വെളിപ്പാറ, അത് ഇപ്പോഴും നമുക്ക് കാണാവുന്ന പോലെ സ്വപ്ന സുരേഷ് ഒരുപാട് ആരോപണങ്ങൾ ഇതിനു മുൻപും മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും ഇന്നുമായി മാധ്യമങ്ങളുടെ മുമ്പിൽ ഇന്നലെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ പുതിയ ആരോപണങ്ങൾ ഇന്ന് മറ്റൊരു മാധ്യമത്തിൽ പറയുന്നു. അവിടെ തന്നെ ഇനി വരാൻ പോകുന്ന പുസ്തകത്തിൻ്റെ രണ്ടാം പതിപ്പിൽ വേറെ എന്തൊക്കെയോ പറയാൻ പോകുന്നു എന്നവർ ആരോപണമായി പറയുന്നു. അതും ഒരു പെൺകുട്ടി കരഞ്ഞുകൊണ്ട് തനിക്ക് ജീവിക്കാൻ വയ്യ, മർദ്ദിച്ചു, സൂയിസൈഡ് പോയിന്റിന് മുന്നിൽ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നൊക്കെ പരാതിയായി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയുന്നതും 164 കൊടുത്തതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. ഇത് അതൊന്നും അല്ലാത്ത ആരോപണങ്ങളും പുസ്തക വിൽപ്പനയുടെ ഭാഗമായി മാധ്യമങ്ങൾക്ക് ഇന്റർവ്യൂ നൽകുന്നതും ഒക്കെ തമ്മിൽ കൂട്ടിക്കുഴക്കേണ്ടതുണ്ടോ? ഒരർത്ഥത്തിൽ അങ്ങനെ വേണമെങ്കിൽ ന്യായീകരിക്കാമെങ്കിലും കോമൺ പബ്ലിക് ചിന്തിക്കുമ്പോൾ അവിടെയും ഒരു സ്ത്രീയാണ് ഇങ്ങനെ മൊഴി കൊടുക്കുന്നത്, ഇവിടെയും ഒരു സ്ത്രീയാണ് മൊഴി കൊടുക്കുന്നത്. ആദ്യത്തെ മൊഴിയിൽ പീഡനമില്ലായിരുന്നു, രണ്ടാമത്തെ മൊഴിയിൽ ബലാത്സംഗവും പീഡനവും ഇങ്ങനെ വളരെ ശക്തമായിട്ട് ഉന്നയിക്കപ്പെടുന്നു. പോലീസ് കേസെടുക്കുന്നു. ആ കേസ് വന്നപ്പോൾ MLA മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നു. അദ്ദേഹത്തിന് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ ഇത്തരം കേസുകളിൽ സാധാരണ ജാമ്യം കിട്ടുക എളുപ്പമല്ല. ശ്രീ ജോർജ് വെളിപ്പാറ, എന്റെ ചോദ്യം ഇതൊന്നും ആയിരുന്നില്ല. ഇങ്ങനെയുള്ള ഒരു പരാതി വന്നാൽ, ഒരു സ്ത്രീ പരാതി ഉന്നയിച്ചാൽ കോൺഗ്രസ് പാർട്ടി വ്യത്യസ്തമാണ്, ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളുടെ പാർട്ടിയിൽ തന്നെ തീരുമാനമെടുത്ത് കമ്മീഷനെ വെച്ച് തീരുമാനിക്കുന്നവരല്ല എന്ന് പറഞ്ഞവരാണല്ലോ ഇപ്പോ മലക്കം മറിയാൻ ശ്രമിക്കുന്നത്, അതെന്തുകൊണ്ടാണ് എന്നാണ് ചോദിക്കുന്നത്. ഡോക്ടർ ലാൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ധാർമ്മികത, രാഷ്ട്രീയ ധാർമ്മികത, അതുപോലെ തന്നെ ആ ഒരു എന്താ പറയുക ഒരു എത്തിക്കൽ വാല്യൂസിനൊക്കെ എന്തെങ്കിലും വില കൊടുക്കുന്നെങ്കിൽ ഈ പറഞ്ഞ വാക്കുകളിൽ സമ്മർസോട്ട് അടിക്കുന്നതിന് പോലെ MLA ഒരു നടപടിയെടുത്ത് കോൺഗ്രസ് പാർട്ടി മാതൃക കാണിക്കുക തന്നെയായിരുന്നു വേണ്ടത്. പക്ഷെ ഇപ്പൊ സംഭവിക്കുന്നത് അവർക്ക് പിടിച്ചു നിൽക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ന്യായീകരണം പറയത്തക്ക രീതിയിൽ കോടതിയിൽ നിന്ന് MLA മുൻകൂർ ജാമ്യം ലഭിക്കുന്നു. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരെ തിരക്കിട്ട് നടപടി എടുക്കേണ്ടതുണ്ടോ എന്നുള്ള ഒരു രണ്ടാം ചിന്ത, അത്തരത്തിലുള്ള ചിന്തയ്ക്കുള്ള വകകളൊക്കെ ഈ ദിവസങ്ങൾക്കകം ഉണ്ടാകുമെന്നത് തന്നെ ആയിരുന്നല്ലോ എല്ലാവരുടെയും പ്രതീക്ഷ. അതൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ കയറി പിടിച്ച് അതൊരു പിടിവള്ളിയായി നിൽക്കുമോ കോൺഗ്രസ് പാർട്ടി എന്ന് തന്നെയായിരുന്നു എല്ലാവരും നിരീക്ഷിച്ചത്. കോൺഗ്രസ് അങ്ങനെ തന്നെ നിന്നു എന്നാണ് ഇപ്പോൾ താങ്കളും വിലയിരുത്തുന്നത്. ഞാൻ തിരിച്ചു വരാം. അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി,
ഇപ്പോൾ ശ്രീ ജോർജ് പൊടിപ്പാറ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായത് മുൻകൂർ ജാമ്യം കിട്ടിയിട്ടില്ല എന്നുള്ളത് ഒരു പിടിവള്ളിയായി കണ്ടുകൊണ്ട് കോൺഗ്രസ് പുതിയൊരു തീരുമാനത്തിലേക്ക് പോകാൻ പോകുന്നു എന്നൊക്കെയാണ്. അപ്പോൾ കോടതിയുടെ ഒരു തീരുമാനമാണോ ഇത്തരത്തിൽ ഇരയ്ക്ക് ഇപ്പോൾ തിരിച്ചടിയായി മാറുന്നത്? അല്ല, ഒരിക്കലും നമുക്ക് അങ്ങനെ കാണാൻ കഴിയില്ല. കാരണം ഒരു കേസിൻ്റെ ജാമ്യം പരിഗണിക്കുന്നത് അത് നമ്മുടെ ഒരു അഡ്മിറ്റഡ് ഫാക്റ്റാണ്, അല്ലെങ്കിൽ ഒരു സെറ്റിൽഡ് ലോ, പ്രൊപ്പോസിഷൻ ഓഫ് ലോയാണ്. ഒരു കേസിൻ്റെ ജാമ്യം പരിഗണിക്കുമ്പോൾ കോടതി പ്രധാനമായും നോക്കുന്നത് അയാൾ ആ കേസിൽ ഇന്നസെൻ്റ് ആണോ അല്ലയോ എന്നുള്ള വസ്തുതയല്ല. ചില കേസുകളിൽ അങ്ങനെ നോക്കണം. ഉദാഹരണം, കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി NDPS പിടിച്ച കേസിൽ, അതിൽ ആ വിധി NDPS ആക്ടിൽ തന്നെ പറയുന്നുണ്ട് ഈ ഒരു കേസിലെ പ്രതി ഇന്നസെൻ്റ് ആണ് എന്ന്, പ്രൈമാവേസി മെറ്റീരിയൽ ഉണ്ടെങ്കിൽ മാത്രമേ ജാമ്യം കൊടുക്കാൻ പാടുള്ളൂ. പക്ഷേ IPC ഒഫൻസിൽ ഏറ്റവും പ്രാധാന്യമായി നോക്കുന്നത് ആ കേസിലെ ട്രയലിന് അയാൾ അവൈലബിൾ ആകുമോ, വിറ്റ്നസ്സിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ, അബ്സ്കോണ്ട് ചെയ്യാൻ സാധ്യതയുണ്ടോ. അത്തരത്തിലുള്ള ഒരുപാട് മെറ്റീരിയൽസും കൂട്ടത്തിൽ കേസിലെ അലിഗേഷൻസും പരിശോധിക്കും. ഇതെല്ലാം പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം, ഒരു വ്യക്തിയുടെ പേഴ്സണൽ ലിബർട്ടി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മൗലികാവകാശങ്ങളുടെ ഭാഗം കൂടിയാണ്. അവിടെ സുപ്രീം കോടതി തന്നെ നിരവധിയായ വിധിന്യായങ്ങൾ, ഈ അടുത്ത് ഈ ആൻറ്റിസിപ്പേറ്ററി ബെയിലിൻ്റെ വിധിന്യായത്തിൽ കൂടി ആൻറ്റിസിപ്പേറ്ററി ബെയില് എന്ന് പറയുന്നത് പരിഗണിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ പേഴ്സണൽ ലിബർട്ടി എന്ന് പറയുന്ന ആ വലിയ മൗലികാവകാശം കൂടി പരിഗണിക്കണം എന്നുള്ളതുകൊണ്ട് ആ വശങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കണം ബഹുമാനപ്പെട്ട തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി ഈ എൽദോസ് കുന്നംപള്ളിക്ക് ജാമ്യം കൊടുത്തത് എന്നിവിടെ മനസ്സിലാക്കാൻ. അപ്പോൾ ജാമ്യം കൊടുക്കുന്നത് കൊണ്ട് മാത്രം അദ്ദേഹം ഈ കേസിൽ നിരപരാധിയാണെന്നോ ജാമ്യം നിഷേധിക്കുന്നത് കൊണ്ട് അദ്ദേഹം ആ കേസിലെ കുറ്റവാളിയാണോന്നോ ഒന്നും അർത്ഥമില്ല. ജാമ്യം കിട്ടി എന്ന് പറയുന്നു. ജാമ്യം നമുക്കറിയാം ഇത്തരത്തിലുള്ള കേസുകളിൽ പലപ്പോഴും കൺസെഷണൽ സെക്സ്, പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധം എന്നുള്ള വാദമാണ് എല്ലാ പ്രതികളും സ്വാഭാവികമായും ഉന്നയിക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൂടി കൺസിഡർ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം കോടതി ജാമ്യം കൊടുത്തത്. അതും എനിക്ക് തോന്നുന്നു ഈ കോൺഗ്രസിൻ്റെ പാർട്ടിയിലെ നടപടിയും ആയിട്ട് ഒന്നും ബന്ധപ്പെടുത്തേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഞാൻ തിരിച്ചു വരാം. ശ്രീ രാഹുൽ ഈശ്വർ, വലത് നിരീക്ഷകൻ ആണ് താങ്കൾ. ഇക്കാര്യത്തിൽ എന്താണ് ഇടതുപക്ഷത്തെ എതിർക്കുന്ന പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് പാർട്ടിക്ക് സംഭവിച്ചത് എന്നാണ് അറിയേണ്ടത്. ഞങ്ങൾ വലിയ രീതിയിൽ പുതിയ വ്യത്യസ്തമായി പെരുമാറുന്ന പാർട്ടിയാണ് എന്നൊക്കെ KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഒക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ന് വൈകുന്നേരത്തിനകത്ത് തീരുമാനമുണ്ടാകുമെന്ന് രാവിലെ പറഞ്ഞവർക്ക് ഇതുവരെയും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. എൽദോസ് കുന്നപ്പള്ളി ഇപ്പോഴും കോൺഗ്രസിൻ്റെ അനിഷേധ്യ നേതാവായി കോൺഗ്രസ് പാർട്ടിയുടെ MLA ആയി തന്നെ തുടരുകയാണ്. ഇതെന്തുകൊണ്ടാണ്? ശ്രീലാൽ, മൂന്ന് കാര്യങ്ങൾ. ആദ്യത്തെ പോയിന്റ്, നാളെ ഇതേപോലൊരു പരാതി രാഹുൽ ഈശ്വറിനെതിരെ, ഡോക്ടർ ലാലിനെതിരെ, ആരാധ്യനായ അഡ്വക്കേറ്റ് പ്രിയദർശൻ നമ്പി സാറിനെതിരെ, സനോജിനെതിരെ, ജോർജ് പൊടിപ്പ സാറിനെതിരെയും വരാം. ഈ വരുന്നത് കൊണ്ട് നമ്മൾ കുറ്റക്കാരാവൂ? ഇത് കേൾക്കുന്ന ഓരോ ആണുങ്ങളും തിരിച്ചറിയേണ്ട കാര്യം, ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ആണും തിരിച്ചറിയേണ്ട കാര്യം, നാളെ ആരോ ഒരാളുടെ പരാതിയോ / വ്യാജ പരാതിയിലോ നമ്മൾ അകത്തുപോകും. നമ്മുടെയെല്ലാം ജീവിതം ഏതെങ്കിലും തലതിരിഞ്ഞൊരുത്തൻ്റെ വ്യാജ പരാതിയുടെ അകലത്തിൽ മാത്രമാണ്. നമ്മൾ ജയിലിൽ നിന്ന്, We are only one false complaint away from jail. നമ്മൾ ജയിലിൽ നിന്നൊരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് എന്ന ധാരണ ആരും കളയരുത്. അതുകൊണ്ട് ഈ സത്യം മനസ്സിലാക്കിയേ നമ്മൾ ഈ ചർച്ചകളിൽ പങ്കെടുക്കാവൂ. പല വിദഗ്ധ റിപ്പോർട്ടും, അതായത് ഡൽഹി വനിതാ കമ്മീഷന്റെ അടക്കം 53.7% വ്യാജ പരാതികളാണ് റേപ്പിന്റെ കാര്യത്തിൽ എന്ന് പറയുന്നുണ്ട്. ഈ കേസ് തന്നെ നോക്കൂ, ആദ്യം പറഞ്ഞ പരാതിയല്ല പിന്നീട് വന്നത്. ഇനി രണ്ട്, പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ്. അതായത് ഈ വിഷയത്തിൻ്റെ മെറിറ്റിലേക്ക് കടക്കേണ്ടതാണ് വിചാരിച്ചത്, പക്ഷേ പറയാതിരിക്കാൻ പറ്റുന്നില്ല. പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ്. എങ്ങനെയാണ് ഒരാളെ വലിച്ചെടുത്ത് പല സ്ഥലങ്ങളിൽ കൊണ്ടുപോകും, ചങ്ങലയിട്ട് പല സ്ഥലങ്ങളിൽ കൊണ്ടുപോകും? എന്റെ ചോദ്യം ഇതൊന്നും ആയിരുന്നില്ല. നമുക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഈ ഇതിനിടെ കൂടെ പറഞ്ഞ് അപമാനിക്കുക എന്നുള്ളതല്ലേ? അവിടെയാണ് ഇത്. ഇതൊന്നും എൽദോസ് കുന്നപ്പള്ളിക്ക് ബാധകമല്ലേ? അദ്ദേഹത്തിന്റെ വീട്ടിലും ഭാര്യ അമ്മയില്ലേ? അങ്ങേർക്കും കുട്ടിയില്ലേ സ്കൂളിൽ പോകുന്നത്? എൽദോസ് കുന്നപ്പള്ളിക്ക് ഒന്നും ബാധകമല്ലേ? അയാൾ എന്താ മനുഷ്യനല്ലേ? സി, നമ്മൾ ചെയ്യുമ്പോ ഒരു സെൻസ് ഓഫ് ഫെയർനെസ് ഇല്ലാതെ പോകുന്നതിൽ എന്താ അർത്ഥം? എൽദോസ് ഇനി ഒരു വരി കൂടി, ഇനി ഒറ്റ കാര്യം. അപ്പൊ ഇതാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഇന്നത്തെ നിലപാട് എന്ന് കോൺഗ്രസ് പാർട്ടിയാണ് മനസ്സിലാക്കുന്നത്. ഇതാണ് ഇന്ന് കേരളം മനസ്സിലാക്കുന്നത്.
സ്ത്രീകൾ മനസ്സിലാക്കുന്നത്, സ്ത്രീകൾ സ്ത്രീപക്ഷത്ത് നിൽക്കുന്നവർ മനസ്സിലാക്കുന്നത് ഇതാണ് സാധാരണ നടക്കുന്ന ചർച്ച. ഇതിന്റെ പരാതിയുമായി പോലീസിന്റെ മുമ്പിൽ എത്തുമ്പോൾ, കോടതിയുടെ മുമ്പിൽ 164 കൊടുത്തു നിൽക്കുമ്പോൾ, അവിടെ ഒരു എം എൽ ആണ്, ഒരു സാധാരണക്കാരൻ പോലും അല്ല, കോൺഗ്രസ് പാർട്ടിയുടെ എം എൽ എ ആണ് ഈ നിമിഷവും ഇത്തരത്തിലുള്ള വാദങ്ങളുടെ മുമ്പിൽ കോൺഗ്രസ് പാർട്ടി എം എൽ എക്ക് സ്ത്രീക്കെതിരെ ഇത്തരത്തിൽ അധിക്ഷേപം പറയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. ഒരു കാര്യം കൂടി, ഇത് തന്നെയാണ് ഞാൻ സ്വപ്നയെ പൂർണ്ണമായിട്ട് ഏർക്കുന്ന വ്യക്തിയാണ്. എനിക്ക് എന്നെ മുഖ്യമന്ത്രിയെ മന്ത്രിസഭാംഗങ്ങളെ വ്യത്യാസമാണ്, അവരോട് ആശയപരമായി എന്നും വിയോജിപ്പാണ്. പക്ഷേ ഏതെങ്കിലും ഒരു സ്വപ്ന എന്തെങ്കിലും വന്ന് പുലമ്പിയാൽ, എന്തെങ്കിലും മോശം പറഞ്ഞാൽ ഇവരെയെല്ലാം അപകീർത്തിപ്പെടുന്ന നിലപാട് എന്തിനാണ്? സി, നമ്മൾ പുരുഷന്മാർ ഈ ആത്മാർത്ഥമില്ലാത്ത നിലപാട് എടുക്കരുത്. ഇത് രാഷ്ട്രീയ ധാർമ്മികതയല്ല, ഇതിപ്പോ ആരോപണമല്ല രാഹുൽ ഈശ്വർ, ഇത് പരാതി പറഞ്ഞിരിക്കുകയാണ്, പരാതി എഴുതി കൊടുത്തിരിക്കുകയാണ്. ആ പരാതിയുടെ പുറത്ത് തെളിവുകൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. ആ പോലീസാണ് അന്വേഷണം നടത്തുന്നത്. അതിനിടെ രാജ്യത്തൊരു നിയമമുണ്ട്. ഈ പറയുന്ന എം എൽ എ കൂടി അംഗമായിട്ടുള്ള നിയമസഭയിൽ പോലും അഭിപ്രായങ്ങൾ ഉണ്ടായി പാസാക്കിയിട്ടുള്ള നിയമമാണ്. ഒരേ ഒരു പോയിന്റേ ഉള്ളൂ, കോടതി ഒരാളെ കുറ്റക്കാരനാണെന്ന് വിധിക്കുകയാണ്. ഇപ്പൊ റാം റഹീം എന്ന് പറയുന്ന കുട്ടികളെ അടക്കം, അല്ലെങ്കിൽ അവിടുത്തെ സ്ത്രീകളെ ലൈംഗിക ബലാത്സംഗം ചെയ്തു, അല്ലെങ്കിൽ ആസാറാം അടക്കമുള്ളവർ, അങ്ങനെ പലരും ഉണ്ട്. അവർ കോടതി കുറ്റക്കാരായി വിധിച്ചവരാണ്. അവരെ നമുക്ക് ഒരുമിച്ച് ഒന്ന് കുറ്റം പറയാൻ കല്ലെറിയാം. കോടതി ഒരാളെ വിധിക്കുന്നതിന് മുമ്പ് നമുക്ക് വിധിക്കാൻ എന്താണ് അർഹത? പൊതുബോധമല്ല, ഇവിടെയാണ് അങ്ങനെ തന്നെ പറയുന്നതിന് ഇംപ്ലിക്കേഷൻ എന്താ? അതായത് എൽദോ എന്തോ തെറ്റുകാരനാണ്, പുള്ളി ഒളിച്ചോടുന്നു, ആ സ്ത്രീ പാവമാണ്, അവൾ നല്ലതാണ്, അവളുടെ പരാതി ജനുവിനാണ് എന്ന് നമുക്ക് എങ്ങനെ അറിയാം? ആരും പറഞ്ഞില്ല, അങ്ങനെ ആരും പറഞ്ഞില്ല. ഒരു പൊതുപ്രവർത്തകൻ, അതിനും അപ്പുറം ഒരു എം എൽ എ. ആ എം എൽ എ 11 ദിവസം ഒളിവിലായിരുന്നു. ഇവിടെ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പാകെ വന്ന് നിൽക്കാം. ആ പാർട്ടിയുടെ അധ്യക്ഷന് പോലും കണ്ടെത്താൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന് ഇപ്പോൾ ഈ എൽദോസ് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നത്, ഈ ഒളിവിലിരുന്നിട്ട് കെ പി സി സിയുടെ അധ്യക്ഷന്റെ ഡ്രൈവറുമായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പി എ ആയിട്ടോ ഒക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ കൃത്യമായി പാർട്ടിയുമായി കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരു എം എൽ എ ചതിച്ചത് ഒരു സ്ത്രീയെ മാത്രമല്ല, തങ്ങളുടെ ജനങ്ങളെയാണ്. അല്ല, ഇവിടെയാണ് ശ്രീ ലാലു പറയുന്നതിൽ തന്നെ, ലാലു വളരെ എഡ്യൂക്കേറ്റഡ് ആയ ഡോക്ടറേറ്റ് വ്യക്തിയാണ്. ലാലു പറയുന്നതിന്റെ അന്തരാർത്ഥം എന്താ? എം എൽ എ ചതിച്ച സ്ത്രീയാണ്. നാളെ നാല് പറഞ്ഞു, അവരുടെ പരാതികളിലെ എവല്യൂഷൻ തന്നെ, ചേഞ്ച് തന്നെ നോക്കുക. പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു, അതെങ്ങനെയാണ്? ഇവിടെ ഒറ്റ എം എൽ എ ഒരു സ്ത്രീയെ ചതിച്ചു എന്ന് പറയുന്നത് വേറൊരർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം ഒരു എം എൽ എ എന്നുള്ള നിലയ്ക്ക് ഒരു സ്ത്രീക്ക് കൊടുക്കേണ്ട ന്യായമായ നീതിയുണ്ട്, അതുപോലെ ജനങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു നീതിയുണ്ട്. വ്യാജ പരാതി വ്യാജ പരാതിയാണ് തെളിഞ്ഞാൽ അങ്ങ് ഇതേപോലെ ഒരു ചർച്ച എടുത്ത് ശ്രീ എൽദോ തെറ്റിപ്പോയി, അങ്ങയോട് ക്ഷമ പറയുന്നു എന്ന് പറയുമോ? അതിന്റെ ആവശ്യമില്ല. എപ്പോഴും നിയമം അനുസരിച്ച് എന്താണ് സംഭവിക്കുന്നത്? ഞാൻ രാഹുൽ ഈശ്വറിലേക്ക് വരാം. ശ്രീ വി കെ സനോജ് എം എൽ എ ഈ അർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ എം എൽ എ ചെയ്തുകൊണ്ടിരിക്കുന്നത് നാളെ ഇനി തെറ്റിപ്പോയാൽ എന്താകും എന്നതൊക്കെയാണ് രാഹുൽ ഈശ്വറിനെ പോലുള്ളവർക്കൊക്കെ ഉള്ള പ്രശ്നം. ഇവിടെ ഈ സ്ത്രീക്ക് കിട്ടേണ്ട നീതി, ഈ പെരുമ്പാവൂരിലെ ജനങ്ങൾക്ക് കിട്ടേണ്ട നീതി, ഇതൊക്കെ ഇപ്പോഴും കോൺഗ്രസ് പാർട്ടി ഈ 7 ദിവസങ്ങൾക്കിപ്പുറം ഇപ്പോൾ ഓർക്കുന്നു എന്ന് എനിക്കറിയില്ല. അവരുടെ നടപടി വരേണ്ടതുണ്ട്. ഈ കാര്യത്തിൽ ഒരു പൊതുപ്രവർത്തകൻ പാലിക്കേണ്ട കൃത്യമായ നടപടിക്രമങ്ങൾ, അല്ലെങ്കിൽ ആ പരിശുദ്ധത, കൃത്യമായൊരു ഇടതുപക്ഷത്തോ അല്ലെങ്കിൽ കോൺഗ്രസ് പക്ഷത്തോ ഉള്ള ഒരു പൊതുപ്രവർത്തകൻ പാലിക്കേണ്ട പരിശുദ്ധത, അത് എൽദോസ് കുന്നപ്പള്ളിക്ക് അവകാശപ്പെടാനാകുമോ? കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ മലക്കം മറിയുന്നതിൽ ഇതൊക്കെ ഇനി നാളെ പറഞ്ഞു വച്ചാൽ അതിനെ അംഗീകരിക്കാനാകുമോ? ലാലിവിടെ രാഷ്ട്രീയ ധാർമ്മികതയുടെ പ്രശ്നം തന്നെയാണ് ചർച്ച ചെയ്യേണ്ടത്. നമ്മൾ സമാനമായ സംഭവങ്ങളിൽ ധാരാളം ചർച്ചകളിൽ പങ്കെടുക്കുകയും അത് കേൾക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഇത്തരം സമാനമായ സംഭവങ്ങളിൽ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ എന്തൊക്കെയാണ് നമ്മുടെ സമൂഹത്തിനുള്ളിൽ അവതരിപ്പിച്ചത് നമുക്ക് നല്ലതുപോലെ അറിയാം. ഈയൊരു സംഭവം ഉയർന്നു വന്ന ഘട്ടത്തിലും ഈ സംഭവത്തെ തള്ളിപ്പറയുകയും എൽദോസ് രഥ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, അയാളെ കണ്ടുകിട്ടുന്നില്ല, വിളിച്ചിട്ട് ഫോണിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഏതായാലും അങ്ങനെ മുങ്ങി നടക്കുന്നതെല്ലാം വളരെ മോശമാണ് എന്ന സമൂഹത്തിൻ്റെ പൊതുബോധത്തിനൊപ്പമായിരുന്നു പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ. കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് മുരളീധരനെ പോലുള്ള ആളുകൾ പറഞ്ഞത് ഇങ്ങനെയുള്ള ചില ഞരമ്പ് രോഗികൾ നമുക്കിടയിലുണ്ട് എന്ന നിലയിൽ തന്നെയാണ് പറഞ്ഞത്.
ഇപ്പൊ നടപടി എന്ത് വന്നാലും എടുക്കും എന്ന ധ്വനിയിലാണ് ഈ കാര്യങ്ങളെല്ലാം അവർ അവതരിപ്പിച്ചത്. ഇനിയിപ്പോൾ നടപടിയെടുക്കുന്ന ഒരാളുടെ അയാളെ കൂടി കേൾക്കുക എന്ന ഒറ്റ കാര്യം മാത്രമേ ഇനി ബാക്കിയുള്ളൂ എന്നും അവർ പറയുകയുണ്ടായി. പക്ഷേ അപ്പോഴെല്ലാം നമുക്കറിയാമായിരുന്നു കോൺഗ്രസ് ഒരിക്കലും ഇത്തരം കാര്യങ്ങളിൽ ശരിയായ നിലപാട് സ്വീകരിച്ച പ്രസ്ഥാനമല്ല. അത് കോൺഗ്രസിൻ്റെ നിരവധി കാലത്തെ ചരിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഈ സമീപകാലത്തെ അനുഭവങ്ങൾ ഒന്ന് രണ്ട് കാര്യം ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ കയ്പമംഗലം മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ മത്സരിച്ച യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് അയാൾക്കെതിരായിട്ട് ഒരു പരാതി ഉയർന്നു വന്നു. എന്താ പരാതി? അയാൾക്കെതിരായിട്ട് ഉയർന്നു വന്ന പരാതി സ്വന്തം സഹപ്രവർത്തക കൊടുത്ത പരാതിയാണ്. സ്വന്തം സഹപ്രവർത്തക എന്ന് പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളാണ്. തൻ്റെ ചിത്രം മോർഫ് ചെയ്ത് വീഡിയോ ഉണ്ടാക്കി പ്രചരിപ്പിച്ചു എന്നാണ് അയാൾക്കെതിരെ കൊടുത്ത പരാതി. എന്ത് നടപടി അയാളുടെ വീട്ടിലെടുത്തത്? ഒരു നടപടിയും അയാളുടെ വീട്ടിലെടുത്തിട്ടില്ല. ഇങ്ങനെ കഴിഞ്ഞ തവണ ചിന്തൻ ശിബിർ നമ്മുടെ പാലക്കാട് വെച്ച് നടന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ക്യാമ്പ്, ആ ക്യാമ്പിൽ വെച്ച് ഒരു പെൺകുട്ടിക്കെതിരായിട്ട് ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹിയായിട്ടുള്ള ഒരാൾ മോശം പെരുമാറ്റമുണ്ടായി അയാളുടെ ഭാഗത്തു നിന്ന്. ആ പെൺകുട്ടി അഖിലേന്ത്യാ നേതൃത്വത്തിന് പരാതി കൊടുത്തു. ആ പരാതിയുടെ കോപ്പികൾ സാമൂഹ്യ മാധ്യമങ്ങളിലും ചില മറ്റ് മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്ന നിലയുണ്ടായി. സമൂഹത്തിന് അത് വലിയ ചർച്ചയുണ്ടായി. എന്താ നടപടിയെടുത്തത്? അയാൾക്കെതിരായിട്ട് ഈ സംഭവത്തിൻ്റെ പേരിൽ നടപടിയെടുത്തിട്ടില്ല. എന്നിട്ട് അയാളെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചു. ആ പെൺകുട്ടിയെ കൊണ്ട് പരാതി പിൻവലിപ്പിക്കുന്ന നിലപാട് സ്വീകരിച്ചു. നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയെല്ലാമുള്ള നിലയിൽ നിരവധി സംഭവങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ അതിൻ്റെ തുടർച്ചയിൽ എൽദോസ് കുന്നപ്പള്ളിയെയും സംരക്ഷിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും ഉണ്ടായിരുന്നില്ല. അത് തന്നെ ഇപ്പോൾ ഇവിടെയും സംഭവിച്ചു. ഇപ്പം അയാൾ സുഖമായിട്ട് ഇറങ്ങി നടക്കുന്നു. ഇപ്പം അയാൾക്ക് വേണ്ടിയിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി യൂത്ത് കോൺഗ്രസും കോൺഗ്രസ്സൊക്കെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുക. ഈ ഇരയായിട്ടുള്ള ഈ പെൺകുട്ടിയെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഓൺലൈൻ പത്രങ്ങളെ രംഗത്തിറക്കിയിരിക്കുക. പിന്നെ രാഹുൽ ഈശ്വറിനെ പോലെ ആളുകളും രംഗത്ത് വരുന്നു. ഇപ്പോൾ രാഹുൽ ഈശ്വർ നേരത്തെ പല കാര്യങ്ങളും രംഗത്ത് നമുക്ക് അറിയാലോ എന്തെല്ലാം കാര്യത്തിനാണ് രാഹുൽ ഈശ്വർ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ ചർച്ചയെ ആ നിലയിൽ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അത് വലിയ പരിഗണനയിൽ വെക്കേണ്ട കാര്യമില്ല. അല്ല ഞാൻ പറയട്ടെ, ഞാൻ നിങ്ങൾ പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് രാഹുൽ ഈശ്വറിൻ്റെ ചർച്ച ഞാൻ ആ നിലയിൽ മാത്രമേ എടുക്കുന്നുള്ളൂ. അത് അത്ര ഗൗരവത്തിലെടുക്കുന്നില്ല. എന്നുവെച്ചാൽ നിലപാട് മാത്രം മുന്നോട്ട് വെക്കുന്ന ആളുകളാണ്, വളരെ പിന്തിരിപ്പനായിട്ടുള്ള നിലപാട് മാത്രം മുന്നോട്ട് വെക്കുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ അഭിപ്രായത്തെ ആ നിലയിൽ തന്നെ തള്ളിക്കളിയാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ ഗൗരവമായി ചർച്ചയുണ്ട്. രാഷ്ട്രീയ ധർമ്മികത തന്നെയാണ്. രാഷ്ട്രീയ ധർമ്മികതയെക്കുറിച്ചാണല്ലോ കോൺഗ്രസിൻ്റെ വി ഡി സതീശൊക്കെ ഇവിടെ ക്ലാസ് എടുത്തത്. കുറേ കാലമായാലും ഇവരൊക്കെ ഇവിടെ പ്രസംഗിച്ച് നടക്കുന്നു രാഷ്ട്രീയ ധാർമ്മികത സംബന്ധിച്ച്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ രാഷ്ട്രീയ ധാർമ്മികത ആരുടെയാണ് ശരിയെന്ന് കാര്യങ്ങൾ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എൽദോസ് കുന്നപ്പള്ളിയുടെ മറ്റ് പല കാര്യങ്ങളും പുറത്തു വന്നല്ലോ. ഇനിയും കുറേ കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. അപ്പോൾ ഈ രാഷ്ട്രീയ ധാർമ്മികത എവിടെ നിൽക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളിയെ കോൺഗ്രസിൻ്റെ നേതൃത്വം സംരക്ഷിച്ചിരിക്കുന്നു. കോൺഗ്രസിൻ്റെ നേതൃത്വമാണ് അദ്ദേഹത്തിന് ഒളിവിൽ പറക്കാൻ ആവശ്യമായ സൗകര്യം ചെയ്തു കൊടുത്തത്. അദ്ദേഹവുമായിട്ട് നിരന്തരം ബന്ധം കോൺഗ്രസ് നേതൃത്വം പുലർത്തിയിരുന്നു. 10-11 ദിവസം മണ്ഡലത്തിൽ MLA കാണാനില്ല. എന്തൊരു നാണക്കേടാണിത്. ആ ജനങ്ങളോട് വോട്ട് വാങ്ങിയിട്ട് ജനങ്ങളോട് എന്തെങ്കിലും ഉത്തരവാദിത്വം നിർവഹിച്ചോ? അപ്പോൾ ജനങ്ങൾ MLA എവിടെയെന്ന് ചോദിച്ചപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് മറുപടി ഉണ്ടായോ? മറുപടി പറയാൻ ഉത്തരവാദിത്വം ഇല്ലേ കോൺഗ്രസ് നേതൃത്വത്തിന്? കൈപ്പത്തി ചിഹ്നത്തിലല്ലേ ഇയാൾ മത്സരിച്ചത്? അപ്പോൾ ഇങ്ങനെ മത്സരിച്ച് വിജയിച്ച MLA ആയിട്ടുള്ള ഒരാൾ മണ്ഡലത്തിൽ നിന്ന് എന്തിനു മുങ്ങി, എന്തിനു ഒളിവിൽ പോയി, എന്നിട്ട് ഇപ്പോൾ നാണമില്ലാതെ പുറത്ത് വന്നിട്ട് വലിയ ഗീർവാണ പ്രസംഗം നടത്തുകയാണ്. ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയ ധർമ്മതയെക്കുറിച്ച് കോൺഗ്രസിന് പറയാൻ ഒരു അർഹതയുമില്ല. ഒരു നടപടിയും ഇദ്ദേഹത്തിന് പേരിൽ എടുക്കുന്നില്ല. ഇത്തരം സമാനമായ സംഭവങ്ങളിൽ നേരത്തെയും നടപടി എടുത്തിട്ടില്ല. ഇതാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. ശരി, ശ്രീ ജോർജ് വെടിപ്പാറ, അപ്പോൾ ഈ ചർച്ചയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ടല്ലോ. ഈ കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ മറുപടി പറയേണ്ട കാര്യങ്ങൾ, അവർക്ക് മറുപടി പറയണോ വേണ്ടയോ എന്നൊക്കെയുള്ളത് ഇത് ഞങ്ങളുടെ ആഭ്യന്തര കാര്യമാണ് എന്നൊക്കെ പറഞ്ഞൊക്കെ ഒഴിയേണ്ട രീതിയിലൊക്കെ ഒഴിയുന്നതിലൊന്നും എനിക്ക് യാതൊരു വിരോധവും ഇല്ല. പക്ഷേ ധാർമ്മികത എന്ന് പറയുന്നത് ഒരു വശത്ത്, നിയമപരമായ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഒരു നിയമസഭ സാമാജികൻ കൂടിയായ MLA ഒളിവിൽ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് നീതി കിട്ടേണ്ട കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റാതിരിക്കുക. ഇപ്പോഴത്തെ അദ്ദേഹം ഇന്നു മുതൽ ക്രൈംബ്രാഞ്ചിൻ്റെ ചോദ്യം ചെയ്യൽ വിധേയനാകുകയാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ ചോദ്യം ചെയ്തിട്ട് പോലീസിനും പലതും അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്നില്ല. ഇനി തിങ്കളാഴ്ച വരണം എന്ന് പറഞ്ഞ് വീണ്ടും പറഞ്ഞയക്കുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെ പെരുമ്പാവൂരുകാരുടെ MLA ഇങ്ങനെ ഒരു ബലാത്സംഗ കേസിൽ ഇങ്ങനെ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങുകയാണ്. രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു വ്യാജ പരാതി ആരെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോരുത്തർക്കും കയറി ഇറങ്ങേണ്ടി വരും. സ്ത്രീകൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് ഈ രീതിയിലൊക്കെ പുരുഷനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റേണ്ട കാര്യമില്ല എന്നൊക്കെയുള്ള നിലപാടാണ് കോൺഗ്രസ് പാർട്ടിക്ക് എന്നല്ലേ കോൺഗ്രസ് മൗനം പാലിക്കുന്നിടത്തോളം, ഈ കാര്യത്തിൽ ഒരു നടപടി എടുക്കാത്തിടത്തോളം കരുതുകയുള്ളൂ. ഡോക്ടർ ലാൽ, അങ്ങനെ നമുക്ക്
എന്താ പറയുക, ഈ ധാർമ്മികത എന്ന് പറയുന്നത് ഏകപക്ഷീയമായിട്ട് വ്യാഖ്യാനിക്കേണ്ട ഒന്നല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോ സനോജ് പറഞ്ഞു രാഷ്ട്രീയ ധാർമ്മികതയാണ് ഇവിടെ പരീക്ഷിക്കപ്പെടുന്നത്. കോൺഗ്രസ് ഈ ചിന്തൻ ശിബിറിനൊക്കെ ശേഷം പറഞ്ഞ അല്ലെങ്കിൽ ഉയർത്തിപ്പിടിച്ച ആ ധാർമ്മികത എത്രത്തോളം, ആ ധാർമ്മികതയെക്കുറിച്ചുള്ള ആ വാക്കുകളൊക്കെ അത്തരം അവകാശവാദങ്ങളൊക്കെ വെറും പൊള്ളയാണെന്ന് തെളിയുകയാണ്. ഈ ചിന്തൻ ശിബിറിന് ശേഷം പറഞ്ഞ ആ ധാർമ്മികതയെക്കുറിച്ചല്ല അദ്ദേഹം പറഞ്ഞത്. അതായത് ചിന്തൻ ശിബിറിൽ ഒരു പെൺകുട്ടിക്കെതിരെ ഉണ്ടായ ഒരു അതിക്രമത്തെക്കുറിച്ച് അവിടെ ഒരു പരാതി വന്നു. ആ പരാതിക്ക് അഖിലേന്ത്യാ നേതൃത്വത്തിന് പരാതി കൊടുത്തിട്ടും ഒന്നും സംഭവിച്ചില്ല എന്ന അവിടെ നടന്ന സംഭവത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്, അല്ലാതെ അവിടുത്തെ തീരുമാനങ്ങളെ കുറിച്ചല്ല. അങ്ങനെയെങ്കിൽ അങ്ങനെ, ഏതായാലും കോൺഗ്രസ് പാർട്ടി കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പറഞ്ഞ വാക്കുകൾ പാലിക്കുന്നില്ല. പകരം ഇപ്പോ ഈ കോടതി വിധിക്ക് ശേഷം അവർ മലക്കം പറയുന്നു, അവർ എം എൽ എക്കെതിരെ എടുക്കാമെന്ന് പറഞ്ഞ നടപടി ഇങ്ങനെ നീണ്ടുപോകുന്നു. അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല. അതിങ്ങനെ എന്താ പറയുക, വല്ലാതെ ഒരു 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 അവ്യക്തത തുടരുന്നു എന്നുള്ളതാണ് താങ്കൾ ഈ പറയുന്ന പ്രശ്നം. അതോടൊപ്പം സനോജ് ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ ധാർമ്മികതയെ കുറിച്ചുള്ള പ്രശ്നം, ഇവിടെ നമ്മുടെ ഒരു ഒരു അനുഭവത്തിൽ ഇത്തരത്തിലുള്ള വലിയ മേനി, ഈ രാഷ്ട്രീയ ധാർമ്മികതയുടെ കാര്യത്തിൽ ഇങ്ങനെ വലിയ മേനി നടിക്കാൻ ഇവിടുത്തെ ഏതെല്ലാം രാഷ്ട്രീയ പാർട്ടികൾക്ക് അവകാശമുണ്ട് എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. അല്ല, അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയും അങ്ങനെ ആ ഗണത്തിലേക്ക് തന്നെ എഴുതി തള്ളാവുന്നതാണ് എന്ന് തന്നെയല്ലേ താങ്കളും പറയുന്നത്? അതായത് ഇപ്പൊ ഈ കാര്യത്തില് കുറച്ചുകൂടി വേണമെങ്കിൽ ഉയർന്ന ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ആർക്ക് വേണമെങ്കിൽ, കോൺഗ്രസിന്റെ അനിഷേധ്യരായ കെ പി സി സിയുടെ അധ്യക്ഷൻ ശ്രീ കെ സുധാകരനും വി ഡി സതീശനും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു നടന്നതിനെ കുറിച്ചാണ് ചോദ്യം. ലാൽ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, അതായത് ഇത്തരം കാര്യങ്ങളില് സ്വാഭാവികമായിട്ടും അവര് ഈ പറഞ്ഞ ധാർമ്മികത മാത്രമാണ് ഉയർത്തിപ്പിടിക്കുന്നതെങ്കിൽ ഒരു എം എൽ എ ഒരാള്, അതായത് ജനങ്ങൾ തെരഞ്ഞെടുത്ത് നിയമസഭയിലേക്ക് അയച്ച ഒരു എം എൽ എ സാധാരണഗതിയിൽ അയാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇത്തരത്തിലുള്ള പെരുമാറ്റമോ പ്രവൃത്തിയോ അല്ല. ഇത്തരം ആരോപണങ്ങളിൽ, ഇത്തരം വിവാദങ്ങളിൽ ചെന്ന് പെടാതിരിക്കാനുള്ള വകതിരിവും വിവേകവും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതായത് ഇതൊക്കെയാണെങ്കിലും കേരളത്തിലെ 141 എം എൽ എമാരിൽ വളരെ കുറച്ചു പേര് മാത്രമേ ഇത്തരം പ്രശ്നങ്ങളിൽ ചെന്ന് പെടുന്നുള്ളൂ എന്ന് നമുക്കറിയാം. അത് കോൺഗ്രസിലായാലും ശരി, സി പി എമ്മിലായാലും സി പി ഐയിലായാലും മറ്റു പാർട്ടികളിലായാലും ഭൂരിപക്ഷം പേരും വളരെ കെയർഫുൾ ആയിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഉൾപ്പെടാതെ ഇത്തരത്തിലുള്ള വിവാദങ്ങളിൽ ചെന്ന് ചാടാതെ അവർ വളരെ സൂക്ഷിച്ചും കെയർഫുൾ ആയിട്ടും ആണ് അവർ പെരുമാറുന്നത്. ധാർമ്മിക മൂല്യങ്ങളിൽ അല്ലെങ്കിൽ അത്തരം എത്തിക്സ് ഒക്കെ ഉയർത്തിപ്പിടിച്ച് തന്നെയാണ് അവർ പെരുമാറുന്നത്. പക്ഷെ ഇവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ, ഒരു ആരോപണം വരുന്നു, ഒരു സ്ത്രീ പരാതി കൊടുക്കുന്നു, ആ സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന് രണ്ടാമത്തെ പരാതിയിൽ പറയുന്നു, പോലീസ് കേസെടുക്കുന്നു, അതിനെതിരെ സ്ത്രീക്ക് വേണ്ടി ഗവൺമെന്റ് തന്നെ ആ കേസ് കോടതിയിലേക്ക് എത്തിക്കുന്നു. കോടതിയിൽ കേസ് വരുമ്പോൾ എം എൽ എ അവിടെ മുൻകൂർ ജാമ്യത്തിനായിട്ട് കോടതിയെ സമീപിക്കുന്നു, അതിൽ വാദം കേൾക്കുന്നു. നേരത്തെ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി ബഹുമാനായ വക്കീൽ പറഞ്ഞ ഒരു കാര്യം, ഇത്തരം കേസുകളിൽ കേസിന്റെ മെറിറ്റ് നോക്കിയിട്ടല്ല, മറിച്ച് പല പല സാഹചര്യങ്ങളും പല കാര്യങ്ങളും വിലയിരുത്തിയാണ് ജാമ്യം കൊടുക്കുന്നത്. ജാമ്യം കൊടുത്തു എന്നതുകൊണ്ട് മാത്രം ഈ കേസിൽ എം എൽ എ നിരപരാധിയാകുമോ അല്ലെങ്കിൽ നാളെ ശിക്ഷിക്കപ്പെടില്ല എന്ന കാര്യത്തിൽ അതൊക്കെ തീർച്ചയായിട്ടും ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ എങ്കിലും പ്രാഥമികമായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ കാര്യത്തിൽ പ്രോസിക്യൂഷന്റെയും ഈ സ്ത്രീയുടെയും പരാതിക്കാരിയുടെയും വാദമുഖങ്ങൾ കോടതി വേണ്ടത്ര ഗൗരവത്തിൽ എടുത്തിട്ടില്ല. അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ആരോപണം ബലാത്സംഗം വീട്ടിൽ കൊണ്ടുപോയി ജോർജ് പൊടിപ്പാറ, ആ കാര്യം നമ്മൾ നിയമപരമായി നിയമ വിദഗ്ധരെ ഉപയോഗിച്ച് മാത്രം നമ്മൾ ചർച്ച ചെയ്താൽ മതിയല്ലോ. ഇന്നത്തെ ചർച്ച അങ്ങേക്ക് കൂടി അറിയാവുന്നതുപോലെ ഈ കാര്യത്തിൽ അപ്പോൾ കോൺഗ്രസ് പാർട്ടി നിയമപരമായ പരിജ്ഞാനം വെച്ചുകൊണ്ട് കെ സുധാകരനും വി ഡി സതീശൻ എന്ന അഭിഭാഷകൻ കൂടിയായ നേതാവും ഒക്കെ അവരുടെ നിയമത്തിൻ്റെ അറിവൊക്കെ കൂടി വെച്ചുകൊണ്ട് ഈ കേസ് ഒന്ന് പരിഗണിച്ചിട്ടാണോ എൽദോസ് കുന്നപ്പള്ളിക്ക് എന്ത് ശിക്ഷ കൊടുക്കണോ അല്ലെങ്കിൽ അദ്ദേഹത്തെ വെറുതെ വിടണോ പാർട്ടി തീരുമാനമെടുക്കണോ എന്നൊക്കെ തീരുമാനിക്കാൻ പോകുന്നത്? അതല്ലല്ലോ നമ്മൾ കണ്ടത്. ഡോക്ടർ ലാൽ, അവിടെ ഒരു പ്രശ്നമുള്ളത്, കോൺഗ്രസും ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, അവരുടെ ഒരു എം എൽ എ ആണ് എൽദോസ് കുന്നപ്പള്ളി. ആ പാർട്ടിയെ സംബന്ധിച്ച് അതിനു മുമ്പ് നടന്ന പല കാര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. ഇതിനു മുമ്പും ഇത്തരം ആരോപണങ്ങൾ നമുക്കറിയാം, സോളാർ കേസിലെ പരാതിക്കാരി കേരളത്തിലെ പ്രമുഖ കോൺഗ്രസ് നേതാക്കളെ അല്ല ഒന്നൊഴിയാതെ ഇങ്ങനെ ആരോപണങ്ങളിൽ ശരശയ്യയിൽ കിടത്തിയ കാര്യം നമുക്കറിയാം. അന്നൊന്നും ഈ ആ യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ കോടതിയിൽ നിന്നുള്ള പരാമർശങ്ങളുടെ ആ അതിന്റെ പേരിൽ മാത്രം ഈ നേതാക്കൾക്കെതിരെ ഒന്നും പാർട്ടിക്ക് നടപടി എടുത്തിട്ടില്ല. അപ്പൊ എൽദോസ് കുന്നപ്പള്ളിന്റെ കാര്യത്തിൽ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രഥമ ദൃഷ്ടി അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ കൂടുതൽ കഴമ്പുള്ളതാണ്, അത് കുറെ കൂടി വസ്തുതാപരമാണ് എന്ന് പാർട്ടിക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു.
പക്ഷെ ഇപ്പൊ സംഭവിച്ചതെന്ന് വെച്ചാൽ കോടതി ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം അനുവദിക്കുന്നു. കേസ് പിന്നീട് അതിന്റെ ഗൗരവം മറ്റു കാര്യങ്ങളൊക്കെ പിന്നീട്. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ ഈ ഒരു ഘട്ടം വരെ കൊണ്ടുവന്ന് എത്തിച്ചതാരാണ്? ഇതാണല്ലോ കോൺഗ്രസ് പ്രതീക്ഷിച്ചതും. കാരണം ഒരു 15-ാം തീയതിയോ 14-ാം തീയതിയോ ഒക്കെ ഈ കാര്യങ്ങൾ ചർച്ചയായപ്പോൾ തന്നെ 20-ാം തീയതി വരെ ഒളിവിലിരിക്കുന്ന ഒരാൾക്ക് വിശദീകരണത്തിന് അവസരം കൊടുത്തിട്ട് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതാരാണ്? അപ്പോൾ അതുകൊണ്ടാണ് വി കെ സനേജൊക്കെ പറയുന്നത് ഇത് സംരക്ഷിക്കുകയായിരുന്നു, KPCC തന്നെ സംരക്ഷിക്കുകയായിരുന്നു എന്നൊക്കെ അവർ ആരോപണം പറയുന്നത് അതുകൊണ്ടാണ്. അല്ല, ഞാൻ ഒരു കാര്യം ഞാൻ ഇവിടെ ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഇവിടെ പോലീസ് പോലും ആ ഒരു 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 എന്താ പറയുക, അതിനുവേണ്ടി ആ കാലഘട്ടത്തിൽ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറായില്ലല്ലോ. കാരണം മുൻകൂർ ജാമ്യാപേക്ഷയിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകട്ടെ എന്ന് കാത്തിരുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അതിന് ചില സാമാന്യ മര്യാദകളുടെ അടിസ്ഥാനത്തിലാണ് ഒരു പ്രതി, ആരോപണ വിധേയനായ ഒരു MLA മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നു, കോടതിയുടെ പരിഗണനയിലിരിക്കെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ടെന്ന് തീരുമാനിക്കുന്നതും അങ്ങനെയുള്ള അത്തരം സാമാന്യ മര്യാദയൊക്കെ KPCC തീരുമാനിക്കുകയായിരുന്നു. പുറത്തേക്ക് മറ്റൊന്ന് പറയുമ്പോഴും അവരുടെ മനസ്സിലൊരു സാമാന്യ മര്യാദ അവരുടെ അതിർ വരമ്പുകൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അങ്ങനെ വേണം വിചാരിക്കാൻ. ഞാൻ ഇപ്പോഴും പറയുന്നു, നേരത്തെ പറഞ്ഞതിനെ ആവർത്തിക്കുന്നു, ധാർമ്മികതയാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ, അതാണ് ഉയർത്തിപ്പിടിക്കുന്നതെങ്കിൽ, തീർച്ചയായിട്ടും ഈ മുൻകൂർ ജാമ്യം കിട്ടുകയോ കിട്ടാതിരിക്കുകയോ നാളെ കോടതി ശിക്ഷിക്കുകയോ ശിക്ഷിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, കോൺഗ്രസിന്റെ MLA ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ആരോപണം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തി ഉണ്ടാകരുത്. അത്തരം പ്രവൃത്തികൾ ഉണ്ടായാൽ പാർട്ടി അത് പൊറുക്കില്ല, പാർട്ടി കൃത്യമായ രീതിയിൽ അച്ചടക്ക നടപടിയെടുക്കും. അത് ഏതെങ്കിലും രീതിയിൽ സസ്പെൻഡ് ചെയ്യോ പുറത്താക്കിയോ മറ്റെന്തെങ്കിലും ആവട്ടെ, എന്തായാലും ശരി, ഒരു പാർട്ടി ഒരു പ്രാഥമിക നടപടിയെങ്കിലും എടുക്കേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷെ ഞാനതിന്റെ പ്രഭാഗം പറഞ്ഞു ഇത്രയേ ഉള്ളൂ, ഈ മുൻകൂർ ജാമ്യത്തോടെ പാർട്ടിക്കകത്ത് തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി എന്ന് ചിന്തിക്കാനാണ്. ഈ മുൻകൂർ ജാമ്യം ഒരു പ്രശ്നമായി കോൺഗ്രസ് പാർട്ടിക്ക് അകത്ത് ഇപ്പോൾ ഒരു ചർച്ചയാകുന്നത് കൊണ്ട് അവർ തീരുമാനം എടുക്കുന്നു എന്ന് കാണണോ, അതോ ഇത് ഇങ്ങനൊരു അവസരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കുകയും എന്നിട്ട് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ് ഇങ്ങനെ തന്നെയാണ് പെരുമാറുക, അതിപ്പോൾ ആവർത്തിച്ചു എന്നേ ഉള്ളൂ എന്നുമാണോ കാണേണ്ടത്? ഇപ്പൊ മുൻകൂർ ജാമ്യം കിട്ടിയാലും ഇല്ലെങ്കിലും നടപടിയും അതിന്റെ സ്വഭാവമൊക്കെ ഈ നിലയിൽ തന്നെയാണ്. കാരണം നേരത്തെ ജയിലിൽ കിടന്ന ആളെ പേരിൽ നടപടി എടുത്തിട്ടില്ലല്ലോ, വിൻസെന്റ് MLA പേരിൽ ഒന്നും നടപടി എടുത്തിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കൈപ്പോങ്കലത്തെ UDFന്റെ സ്ഥാനാർത്ഥിക്കെതിരെ നടപടി എടുത്തിട്ടുണ്ടോ? ഇവിടെ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ധീരജ് കൊലക്കേസിലെ പ്രതിയുടെ പേരിൽ നടപടി എടുത്തിട്ടുണ്ടോ? AK സെന്റർ ആക്രമിച്ച കേസിലെ പ്രതി ഉണ്ടല്ലോ, അവരെ പേര് അവരെ തള്ളി പറഞ്ഞു. അപ്പോൾ ഇവരൊന്നും തള്ളി പറയുന്ന സംവിധാനം, നടപടിയെടുക്കുന്ന സംവിധാനം കോൺഗ്രസ് പാർട്ടിക്കകത്തില്ല. കോൺഗ്രസ്സിൽ KPCCയുടെ പ്രസിഡന്റായ സുധാകരൻ കടന്നു വന്നതോടുകൂടി ഇങ്ങനെയുള്ള ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട താവളമായി കോൺഗ്രസിൻ്റെ കൂടാരം മാറുന്നു. അപ്പോൾ അതിൽ വലിയ അസ്വസ്ഥത കോൺഗ്രസ്സിലെ മറ്റ് നേതാക്കന്മാർക്കുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കോൺഗ്രസ്സിലെ മുഴുവൻ ആളുകളും ഈ സുധാകരൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ആളുകളെയെല്ലാം സംരക്ഷിക്കണമെന്ന നിലപാടിൻ്റെ കൂടെയല്ല, കോൺഗ്രസ്സിലും അത്യാവശ്യം കുറച്ച് ആളുകളുണ്ട്, അവർക്ക് ഇങ്ങനെയെല്ലാമുള്ള കാര്യങ്ങൾക്കകത്ത് ശക്തമായ വിയോജിപ്പുണ്ട്. ഈ കള്ളന്മാരെയും കൊലപാതകം നടത്തുന്ന ആളുകളെയും ഈ ബലാത്സംഗ വീരന്മാരെയും ഒക്കെ സംരക്ഷിച്ച് നിർത്തുന്നതിൽ അവർക്ക് എതിർപ്പുണ്ട് സ്വാഭാവികമായിട്ടും. പക്ഷേ കോൺഗ്രസ് പാർട്ടിക്കകത്ത് അവിടെ വലിയ ശബ്ദം അവർക്ക് ഉയർത്താൻ വേണ്ടി കഴിയുന്നില്ല. അപ്പോൾ ഈ സെബി കേഡർ എന്നൊക്കെ പറഞ്ഞിട്ട് കോൺഗ്രസ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം നീക്കങ്ങൾ, ഇവരെല്ലാം സംരക്ഷിക്കുന്ന നീക്കങ്ങൾ, കലാപത്തിന് നേതൃത്വം കൊടുക്കുന്ന നീക്കങ്ങൾ, ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെ ഇപ്പം കേവലം ഒരു ഒരു മുൻകൂർ ജാമ്യത്തെ മുൻനിർത്തി അതുകൊണ്ട് കോടതി പ്രത്യക്ഷത്തിൽ ഇക്കാര്യങ്ങളെല്ലാം എൽദോസിൻ്റെ കൂടെയാണ് ഉണ്ടായത്, അതുകൊണ്ട് എൽദോസിന് മേൽ തൽക്കാല നടപടി വേണ്ട എന്ന നിലയിലേക്ക് അവർ എത്തിയെന്നൊക്കെ പറയുന്നതിന് കാര്യമില്ല. എല്ലെങ്കിലും നടപടിയൊന്നും എടുക്കാൻ വേണ്ടി പോകുന്നില്ല. കോൺഗ്രസിൻ്റെയൊക്കെ ഒരു ഒരു നിലവാരം ആ നിലയിലേക്ക് മാറിയിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത് രാഷ്ട്രീയ ധാർമ്മികതയുള്ള പ്രശ്നമാണ്. ഇങ്ങനൊരു ധാർമ്മികത ഒന്ന് ഉയർത്തിപ്പിടിക്കാൻ കോൺഗ്രസ്സിന് കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. യെസ്, അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, ഇപ്പോൾ നിയമത്തിൻ്റെ ഈ കോടതിയുടെ തീരുമാനം മാത്രമല്ല, മുൻകൂർ ജാമ്യം കൊടുത്തു എന്നുള്ളത് മാത്രമല്ല, പോലീസ് അപ്പോൾ അതുവരെ കാത്തിരുന്നു, അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചില്ല. അപ്പോൾ ഇതൊരു സാമാന്യ മര്യാദയുടെ കൂടെ വിഷയമാണെന്നൊക്കെയാണ് ശ്രീ ജോർജ് പൊടിപ്പാറ വിശദീകരിക്കാൻ ശ്രമിച്ചത്. നേരത്തെ ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞ ഒരു കാര്യം കൂടി ഉണ്ടല്ലോ, ഇക്കാര്യത്തിൽ വ്യാജ പരാതികളുടെ ഒരു പ്രളയം വന്നു കഴിഞ്ഞാൽ സ്ത്രീക്ക് മാത്രം ഇത്തരത്തിലുള്ള അവകാശങ്ങൾ കിട്ടുന്നു, പുരുഷന് വല്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, എൽദോസ് കുന്നപ്പള്ളി എന്തിനത് അനുഭവിക്കണം എന്നൊക്കെയുള്ള ചോദ്യം, ഇതൊരു നിയമത്തിൻ്റെ കണ്ണിൽ കൂടി നോക്കുമ്പോൾ നമുക്കിപ്പോൾ ചോദിക്കാൻ പറ്റുന്ന കാര്യമാണോ? ഇങ്ങനെയാണോ ഒരു MLA കൂടിയായ ഈ പ്രതി ഇടപെടേണ്ടത്? ഇക്കാര്യത്തിൽ നിയമപരമായി എങ്ങനെയാണ് നിയമത്തിന് വിധേയമായി മുന്നോട്ട് പോകേണ്ടത്?
അല്ല, തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യയിലെ നിയമങ്ങൾ ഭരണഘടനയിലായാലും ശരി, ഇന്ത്യയിലെ നിയമങ്ങളായാലും ശരി, സ്ത്രീ സൗഹൃദ നിയമങ്ങൾ തന്നെയാണ്. അക്കാര്യത്തിലൊന്നും സംശയമില്ല. കാരണം സ്ത്രീകളുടെ വെൽഫെയർ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ ഒരുപാട് പ്രൊവിഷൻസ് സി ആർ പി സിയിലായാലും ശരി, ഇന്ത്യൻ ഭരണഘടനയിലായാലും ശരി ഉണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. അതേപോലെ തന്നെ നമുക്കറിയാം, ഒരു ചക്ക വീണ് ഒരു മുയില് ചത്ത് കഴിഞ്ഞാൽ എല്ലാ മുയിലും ചാവുന്നത് ചക്ക വീണ് മാത്രമാണ് എന്ന് പറയാൻ കഴിയില്ല. ഫാൾസ് ഇംപ്ലിക്കേഷൻസ് ആയ കേസുകളൊക്കെ ഇത്തരത്തിൽ ഉണ്ടാകാറുണ്ട് എന്നുള്ളത് ഒന്നും ഞാൻ നിഷേധിക്കുന്നില്ല. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീക്കും ഇത്തരത്തിൽ പരാതി കൊടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് അതൊന്നും ശരിയായ നടപടിയല്ല, ശരിയായ പ്രവണതയുമല്ല. കാരണം ഇന്ത്യയിലെ നിയമം എന്താ അനുശാസിക്കുന്നത്? ഇന്ത്യയിലെ നിയമം അനുശാസിക്കുന്ന രീതിയിൽ തന്നെയല്ലേ ആ പെൺകുട്ടി അല്ലെങ്കിൽ ആ യുവതി പരാതി കൊടുത്തത്? ആ യുവതി പരാതി കൊടുത്തപ്പോൾ കുറേയേറെ ഫാക്ട്സ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കുറേയേറെ ഫാക്ട്സ് അതിനകത്ത് അഡ്മിറ്റഡാണ്. അപ്പോൾ ആ റിലേഷൻഷിപ്പ് ഒരു പരിധിവരെ അഡ്മിറ്റഡാണ്, കണക്ഷൻ അഡ്മിറ്റഡാണ്, അവിടെ പോയിരുന്നു എന്നുള്ളത് അഡ്മിറ്റഡാണ്, കോവളത്ത് പോയിരുന്നു എന്നുള്ള അഡ്മിറ്റഡാണ്, ആ പെൺകുട്ടിക്ക് പരിക്ക് പറ്റിയിരുന്നുള്ള അഡ്മിറ്റഡാണ്, അവരൊരു മെഡിക്കൽ ലീഗൽ കേസ് എന്ന രീതിയിൽ ഹോസ്പിറ്റലിൽ പോയി ചികിത്സിച്ച് ഊൺ സർട്ടിഫിക്കറ്റ് നേടിയിട്ടുണ്ടെന്ന് അഡ്മിറ്റഡ്. അപ്പോൾ കുറേ സാഹചര്യങ്ങൾ ഈ കേസിൽ അഡ്മിറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ് എന്നുള്ളത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. ആ സത്യങ്ങളിങ്ങനെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ എന്താ എഴുന്നേറ്റ് നിൽക്കുകയല്ലേ. അപ്പോൾ അതെല്ലാം ഒരു വസ്തുതയാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ കോടതി ഒരു കേസ് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ പെൻഡിങ് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ഫയൽ ചെയ്താൽ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ പെൻഡിങ് ആയിരിക്കുമ്പോൾ കോടതിയിൽ നിന്ന് നോ ടു അറസ്റ്റ് എന്ന് പറയുന്നൊരു ഇൻ്ററിം ഓർഡർ ഇല്ലാത്ത സാഹചര്യത്തിൽ പോലീസിന് നിയമപരമായി അറസ്റ്റ് ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല. അങ്ങനെ അറസ്റ്റ് ചെയ്യാം എന്ന് കേരള ഹൈക്കോടതി തന്നെ ഒരു വിധിന്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരിക്കൽ ഹൈക്കോടതിയിൽ ഒരു ഒരു കേസ്, ഒരു പ്രശസ്തമായ കേസാണ് നമുക്കറിയാം, ഒരു സാമി ചമഞ്ഞ് തട്ടിപ്പ് നടത്തി ഒരു പെൺകുട്ടിയെയൊക്കെ ബലാത്സംഗം ചെയ്ത ഒരാളുടെ ഒരു കേസിലാണത്. ആ കേസിൽ ഹൈക്കോടതിയിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ പെൻഡിങ് ഇരുന്നപ്പോൾ തന്നെ അയാളെ അറസ്റ്റ് ചെയ്തു പോലീസ്. അപ്പോൾ അതാത് ആ ഒരു വിഷയം ഹൈക്കോടതി പരിഗണിച്ചു. അപ്പോൾ അറസ്റ്റ് ചെയ്യുന്നതിൽ യാതൊരു തടസ്സവുമില്ല, പ്രൊവൈഡഡ് അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ഓർഡർ ഇല്ലാത്തടത്തോളം പോലീസ് അറസ്റ്റ് ചെയ്യുക. പക്ഷേ ആസ് എ മാറ്റർ ഓഫ് എന്താ പറയുക, ഒരു 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 പ്രൂഡൻസ് എന്ന രീതിയിൽ ചില കേസുകളിൽ പോലീസ് അറസ്റ്റ് ചെയ്യില്ല. അതൊരു ഒരു അതൊരു കോടതി ഉത്തരവല്ല, ഉത്തരവ് അറസ്റ്റ് ചെയ്യുന്ന തടസ്സമില്ല. പക്ഷേ ഈ എനിക്ക് തോന്നുന്നു ഈ വ്യക്തി ജനപ്രതിനിധിയാണ് എന്നുള്ള കാര്യവും എല്ലാം കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം കോടതി അത് അത് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഡിസ്ക്രിപ്ഷനാണ്, അന്വേഷണ ഉദ്യോഗസ്ഥ ടീമിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. ഈവൻ അറസ്റ്റ് പോലും ഡിസ്ക്രിപ്ഷനാണ്. ഇപ്പോൾ എല്ലാ കേസുകളിലും പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, ചോദ്യം ചെയ്തിട്ട് വിട്ടയക്കാം. അപ്പോൾ അതെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ കേസിൽ അതുകൊണ്ടായിരിക്കാം, എനിക്കറിയില്ല. അതുകൊണ്ട് പ്രതി അബ്സ്കോണ്ടിങ് ആയതുകൊണ്ട് മാക്സിമം ഈ പ്രതിക്ക് ഒരു മാന്യമായ ഇടപെടൽ കിട്ടേണ്ടതൊക്കെ നിയമത്തിന്റെ കണ്ണിൽ കിട്ടിയിട്ടുണ്ട്. അത് കോടതിയിലും കിട്ടിയിട്ടുണ്ട്, അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിലും മാന്യമായ ഒരു ഇടപെടൽ തന്നെ ഈ കാര്യത്തിൽ വന്നിട്ടുണ്ട്. ബാക്കി നിയമത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം, അതൊന്ന്. ധാർമ്മികമായ ഇടപെടൽ എന്നുള്ളതും ആണ് ഇവിടെ പ്രശ്നം, അതല്ലേ മനസ്സിലാക്കേണ്ടത് ശ്രീ പ്രിയദർശൻ തമ്പി? തീർച്ചയായിട്ടും. കാരണം നിയമത്തിൻ്റെ നൂലാമാലകളും നിയമത്തിൻ്റെ സങ്കീർണതകളും ഒക്കെ നമുക്കറിയാം. കാരണം ഒരു ഒരു ആരോപണം അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്നു. ആ ആരോപണം വന്നതിനെ തുടർന്ന് അദ്ദേഹം അബ്സ്കോണ്ടിങ് കുറേ 11-12 ദിവസത്തോളം ജനപ്രതിനിധി അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലത്തിൽ പോലും വരാതെ മാറി നിന്ന കാഴ്ച നമ്മൾ കണ്ടു. തുടർന്ന് ജില്ലാ കോടതിയിൽ, സെഷൻസ് കോടതിയിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തു. ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ജില്ലാ സെഷൻസ് കോടതി അനുവദിച്ചു എങ്കിൽ പോലും വലിയ സ്ട്രിഞ്ചൻറ്റ് കണ്ടീഷനോടുകൂടിയാണ് അത് അനുവദിച്ചിരിക്കുന്നത് എന്നുള്ള വസ്തുതയെ നമുക്കറിയാം. പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം, കേരളം വിട്ട് പോകാൻ പാടില്ല, ആഴ്ചയിൽ 2 ദിവസം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ മുമ്പാകെ അപ്പിയർ ചെയ്യണം. അത്തരത്തിലുള്ള വലിയ സ്ട്രിഞ്ചൻറ്റ് കണ്ടീഷനോടുകൂടി തന്നെയാണ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു ലഘുവായിട്ടല്ല കോടതി കണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കണം. കാരണം ജാമ്യം കൊടുത്തെങ്കിൽ പോലും ആ വലിയ കണ്ടീഷൻസ് വെച്ചിട്ടാണ് ജാമ്യം കൊടുത്തത്. അപ്പോൾ ആ ജാമ്യം കൊടുത്തതിൻ്റെ ഓർഡർ എന്ത് കാരണത്താലാണ് അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തതെന്നുള്ളത് നമുക്ക് ആ ഓർഡർ പരിശോധിക്കാതെ പറയാൻ കഴിയില്ല. ആ കേസ് ഇനിയും ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യണം. പോലീസ് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്ത് ആ കേസിൻ്റെ ട്രയൽ കൾമിനേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ അദ്ദേഹം നിരപരാധിയാണോ കുറ്റക്കാരനാണോ എന്നുള്ള വസ്തുതയൊക്കെ വരികയുള്ളൂ. അതല്ല നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് എന്നാണ് ഞാൻ പ്രൈമാവേസി മനസ്സിലാക്കുന്നത്. ഈ ഇതിനെല്ലാം അപ്പുറം ആയിട്ട് ഈ കേസിൽ ഉള്ള വലിയ ധാർമ്മികത എന്ന ചോദ്യം തന്നെയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. യെസ്, തീർച്ചയായിട്ടും. ശ്രീ രാഹുൽ ഈശ്വർ, ഈ കേസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഇതൊരു MLA ആണ് പ്രതിസ്ഥാനത്തുള്ളത്. MLA ബലാത്സംഗ കുറ്റമാണ് അദ്ദേഹത്തിന് പേരിൽ എടുത്തിരിക്കുന്നത്. അത് എപ്പോൾ എടുത്തു എന്നൊക്കെയുള്ളത് രണ്ടാമത്തെ കാര്യം. നിയമമനുസരിച്ച് ഒരു പരാതി വന്നു, അതിനനുസരിച്ചുള്ള നടപടികളാണ്, വേണ്ട മാന്യമായ ഇടപെടലുകളൊക്കെ എല്ലാ കോണുകളിൽ നിന്നും ഈ MLAക്ക് കിട്ടിയിട്ടുണ്ട്. പാർട്ടിയിൽ നിന്ന് പോലും എത്രമാത്രം
സമയമാണ് അദ്ദേഹത്തിന് കിട്ടിയത് എന്നുള്ളത് കൂടി നോക്കുക. ആ പെരുമ്പാവൂരിൽ 11 ദിവസം ആയി എം എൽ എ അവിടെ ഉണ്ടായിരുന്നില്ല എന്നത് എത്രമാത്രം ആ പാർട്ടിക്ക് നാണക്കേട് എന്നുള്ളതിനപ്പുറം എത്രമാത്രം അവിടുത്തെ ജനങ്ങളുടെ കാര്യങ്ങൾ കഷ്ടത്തിലായി എന്നതുകൂടി മനസ്സിലാക്കണം. മറ്റൊന്നാണ് ഈ സ്ത്രീക്ക് അനുഭവിക്കേണ്ടി വന്ന ഒരു പരാതിക്കാരി എന്നുള്ള നിലയ്ക്ക് ആ സ്ത്രീക്ക് അനുഭവിക്കേണ്ടി വന്ന പ്രശ്നങ്ങൾ, അവർക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടായിട്ടുള്ള വലിയ രീതിയിലുള്ള പ്രചരണം, അതിൽ എത്രമാത്രം സത്യവും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി അത് അവർക്കുള്ള അവകാശമാണ്. അവർക്ക് അവരുടെ സ്വകാര്യ ജീവിതത്തിൽ എടുക്കാൻ പറ്റുന്ന അവകാശങ്ങളൊക്കെ വലിയ രീതിയിൽ കുറ്റപ്പെടുത്തലുകളായി മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നതും ഒക്കെ നമ്മൾ ഇതിനകം കണ്ടു. അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്നു. അവിടെ നിൽക്കട്ടെ രാഹുൽ ഈശ്വർ, ഞാൻ ഒറ്റ മിനിറ്റ്. ശ്രീ വി കെ സരോജ് നേരത്തെ താങ്കളുടെ പക്ഷം പിടിക്കലുകളെക്കുറിച്ചും താങ്കൾ ഓരോ വിഷയത്തിലെടുത്തിട്ടുള്ള നിലപാടുകളെക്കുറിച്ചൊക്കെ നേരത്തെ സൂചിപ്പിച്ചു. ഈ വിഷയത്തിൽ ഞാൻ താങ്കളെ വിളിച്ചത് വലത് നിരീക്ഷകൻ എന്ന് താങ്കൾ പലപ്പോഴും അഭിമാനത്തോടുകൂടി ക്ലെയിം ചെയ്യുന്ന ഒരു പക്ഷത്തിൻ്റെ നിരീക്ഷണം അറിയാനാണ്. ഈ എം എൽ എയുടെ ഇത്തരത്തിലുള്ള ഇടപെടലുകളിൽ മറ്റൊരു പക്ഷത്ത് നിൽക്കുന്ന കോൺഗ്രസ് പാർട്ടി പറഞ്ഞതും പ്രവർത്തിക്കുന്നതും ഇപ്പോൾ ആ പാർട്ടി എവിടെ നിൽക്കുന്നു എന്നതും അറിയാനാണ് താങ്കളിൽ നിന്ന് ഞാൻ ഇഷ്ടപ്പെടുന്നത്. കൃത്യമായിട്ട് ഒന്ന് ശ്രീ വി കെ സനോജ് രാഹുൽ ഈശ്വർ എടുത്ത മുൻ നിലപാടുകൾ നോക്കിയാൽ മതി. പ്രത്യേകിച്ച് യാതൊരു പൊളിറ്റിക്കൽ ബാക്കിംഗ് ഇല്ലാത്തതും 95% എൻ്റെ നിലപാടുകൾ വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ അവസാനം സുപ്രീം കോടതിയുടെ വിധിയും കേരളത്തിൽ വന്ന കാര്യങ്ങളും ഓർത്തിരുന്നാൽ പോട്ടെ. ഇന്ന് നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ ഇതിലെ സീരിയസ് ആയ പൊസിഷൻ എന്താണ്? ലീഗൽ പൊസിഷൻ കൂടി പറയാം, പൊളിറ്റിക്കലും പറയാം, ലീഗലും പറയാം. ഒന്ന്, ലീഗൽ പോയിന്റ് അദ്ദേഹം പറയുന്നതിനോട് അനുബന്ധമായി പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ രസമാണ്. ആരാന്റെ പേരിൽ മീറ്റു വന്നാൽ ചർച്ച ചെയ്യാൻ ഭയങ്കര രസമാണ്. ജുഡീഷ്യറിയുടെ പരമാധികാരിയായിരുന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ശ്രീ രഞ്ജൻ ഗോഗോയ്ക്ക് നേരെ ആരോപണം വന്നല്ലോ. അദ്ദേഹം എന്താ പറഞ്ഞതെന്നറിയാമോ? എന്റെ ജീവിതത്തിൽ എന്റെ ഏക സമ്പാദ്യം എന്റെ അഭിമാനമാണ്. ആ അഭിമാനത്തെ പോലുമാണ് ഇവർ ചോദ്യം ചെയ്യുന്നത്. ശ്രീ രഞ്ജൻ ഗോഗോയ് ചെയ്ത നടപടികൾ തെറ്റാണ്, അദ്ദേഹത്തിൻ്റെ കേസ് കേട്ടു, അതെല്ലാം തെറ്റാണ്. പക്ഷേ ഒരു മനുഷ്യനെ സ്വന്തമായി ആരോപണം വരുമ്പോഴേ ഇത് കൊള്ളൂ. ഞാൻ ഇനി വ്യക്തിപരമായ കാര്യം കൂടെ പറയാം. നമ്മുടെ വിജയബാബു അദ്ദേഹത്തിന്റെ കേസ് വന്നപ്പോൾ ഇവിടെ തന്നെ നമ്മളിതിനും ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരു വരിയിൽ തീർക്കാം. ശ്രീ വിജയബാബു അന്ന് ഫോണിൽ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ മുമ്പൊക്കെ ഈ ചർച്ചകൾ ടി വി ഇരുന്ന് കേൾക്കുമായിരുന്നു വളരെ രസത്തോടെ. എനിക്ക് നേരെ വന്നപ്പോഴാണ് എനിക്ക് എന്റെ പൊള്ളലറിഞ്ഞത്. ശ്രീ എൽദോസി ചെയ്യോ തെറ്റോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എൽദോസിനെ കോടതി അതുകൊണ്ട് ആ കേസിന്റെ വിജയ് ബാബുവിന്റെ കാര്യത്തിലോ താങ്കൾ പറഞ്ഞ കേസുകളിലോ ഒന്നും അന്തിമ തീരുമാനമായിട്ടില്ല. പക്ഷേ വിജയ് ബാബു തെറ്റുകാരനാണെന്ന് കോടതി പറഞ്ഞു. മുൻകൂർ ജാമ്യം കൊടുക്കുകയും ഇവർ തമ്മിൽ ബന്ധം ഉണ്ടായിരുന്നു പറയുകയും ചെയ്തു. ഒരു പെൺകുട്ടിയും ഒരു ആണും തമ്മിൽ ബന്ധമുണ്ടായി, അവർ ലൈംഗികതയിൽ ഏർപ്പെട്ട് ഒരു മാസം കഴിഞ്ഞ് റേപ്പ് ചെയ്തു എന്ന് പറയുന്നതിന് എന്ത് ന്യായമാണുള്ളത്? അതായത് ഒരു ആണും പെണ്ണും തമ്മിൽ ശാരീരികമായി ബന്ധപ്പെടുന്നു, 10 വർഷത്തിന് ശേഷമോ 1 വർഷത്തിന് ശേഷമോ 3 മാസത്തിന് ശേഷമോ അന്നവം ചെയ്ത റേപ്പാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണല്ല. രാഹുൽ ഈശ്വർ ഇപ്പോൾ എന്താണ് പറഞ്ഞു വരുന്നത്? എൽദോസ് കുന്നപ്പള്ളി എന്ന് പറയുന്ന എൽദോസ് കുന്നപ്പള്ളി എന്ന് പറയുന്ന പരിശുദ്ധനായ MLA, അദ്ദേഹം ഈ സ്ത്രീയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, അദ്ദേഹം വളരെ മര്യാദക്കാരനായിരിക്കുന്നു എന്നാണോ? അങ്ങനെയല്ല. അപ്പൊ എൽദോസ് കുന്നപ്പള്ളി ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. അല്ല, അതാണ് നമ്മുടെ ചോദ്യം. നമ്മുടെ ചോദ്യം അതാണ്. കോടതി പറയുന്ന അല്ല ഇവിടുത്തെ ചോദ്യം. ഈ കോടതി ഒറ്റ മിനിറ്റ്, ഇന്നത്തെ ചോദ്യം കോടതി പറയേണ്ട കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കുക എന്നുള്ളതല്ല. ഇവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അപ്പുറത്ത് BJP യും ഒക്കെ ഉള്ള രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സങ്കീർണമായ ഒരു ഇടപെടലിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അവിടെ കോൺഗ്രസിന്റെ MLA, ഒറ്റ മിനിറ്റ് എന്നെ ചോദ്യം കേൾക്കൂ. കോൺഗ്രസിന്റെ MLA ആണ് എൽദോസ് കുന്നപ്പള്ളി. ആ എൽദോസ് കുന്നപ്പള്ളി ഇവരുമായിട്ട് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസ് അത് എത്രമാത്രം ഉയർത്തിപ്പിടിക്കുന്നു. ഇത്തരത്തിലുള്ള ഇടപെടലുകളിൽ നടക്കുന്ന ഒരാൾ ഇത്തരത്തിൽ കോവളത്ത് പോവുകയും അവിടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള അവകാശമൊക്കെ അവർക്കൊക്കെ ഉണ്ട്. അതൊന്നും അല്ല ഇവിടുത്തെ ചോദ്യം. അതൊക്കെ ഇല്ല, അതൊക്കെ അവർ അവകാശങ്ങളൊക്കെ കാത്തു സംരക്ഷിക്കുമ്പോഴും കോൺഗ്രസ് അത് എത്രത്തോളം അംഗീകരിക്കുന്നു അതാണ് അറിയേണ്ടത്. ഒരേ ഒരു വരിയുള്ളൂ, പൊടിപ്പാറ സാറ് പറഞ്ഞാലും അത് പറഞ്ഞു. കോടതി ശിക്ഷിക്കട്ടെ ശിക്ഷിക്കാതിരിക്കട്ടെ, പാർട്ടി എടുക്കേണ്ട ചില നിലപാടുകളുണ്ടെന്ന് സാർ. നമ്മൾ ഈ ഏതെങ്കിലും പാർട്ടിക്ക് അന്വേഷണ മെക്കാനിസം ഉണ്ടോ? അതായത് ഈ പരാതി നാളെ വ്യാജമാണെന്ന് തെളിയാം, തെളിയാതിരിക്കാം. ആ തെളിയാനും തെളിഞ്ഞില്ലെങ്കിൽ ഇയാൾക്കെതിരെ നടപടി വേണമെന്ന് പറഞ്ഞ് ശരിയാണ്. ഇനി രണ്ട്, ശ്രീ VD സതീശനും, പ്രത്യേകിച്ച് VD സതീശൻ സാർ പറയില്ല, പുള്ളിയൊരു എന്താ പറയുന്നത്, മീൻസ് ലെഫ്റ്റ് ലിബറൽ പ്ലേയിങ് ടു ഗാലറിയ. ശ്രീ സുധാകരൻ സാറെങ്കിലും ശക്തമായി കോടതി ഇവനെ കുറ്റക്കാരനാന്ന് പറയുന്നവരെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് പറയണം. യഥാർത്ഥ രാഷ്ട്രീയ ധർമ്മികൾ എന്താ അറിയോ? നാളെ ശ്രീ VK സനോജോ അല്ലെങ്കിൽ യുവമോർച്ചയോ യൂത്ത് കോൺഗ്രസോ ആർക്കെങ്കിലും എതിരെ ആരോപണം വരുമ്പോ ഈ ആരോപണങ്ങൾ ഒരു പൊതുപ്രവർത്തന നേരെയാണ് വരുന്നത്. ഒരു പൊതുപ്രവർത്തന ജീവിതത്തിൽ ഇങ്ങനെ പല പോരാട്ടങ്ങളും ഉണ്ടാകും. അവനെ കോടതി കുറ്റക്കാരനാണെന്ന് പറയുന്നവരെ നമ്മൾ കല്ലെറിയരുത്. ശരി, ജോർജ് പൊടിപ്പാറ,
കോൺഗ്രസ് വലിയ ധാർമ്മികതയൊക്കെ ഉയർത്തിപ്പിടിക്കണമെന്ന് താങ്കൾ ഉൾപ്പെടെ പറയുമ്പോഴും ഇപ്പോഴും കോൺഗ്രസിൻ്റെ തലയിലേക്ക് വന്ന് വീഴുന്നത് കോൺഗ്രസിൻ്റെ നിലപാടായി ഇപ്പോൾ ഈ കാര്യത്തിൽ തെറ്റിദ്ധരിക്കുകയോ ധരിക്കപ്പെടുകയോ ചെയ്യുന്നത് രാഹുൽ ഈശ്വർ ഇവിടെ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ച കാര്യങ്ങളാണ്. അങ്ങനെ ആയിരിക്കണം എന്നൊക്കെ KPCC പ്രസിഡൻ്റ് അങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് ശ്രീ രാഹുൽ ഈശ്വറൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് തന്നെയാണ് ഒരു തരത്തിൽ അവർ മൗനം പാലിക്കുന്നതിലൂടെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഡോക്ടർ ലാൽ, ഇതൊരു സങ്കീർണമായ പ്രശ്നമാണ്. അതായത് ഈ ഒരു പാർട്ടിക്ക് എത്രത്തോളം ധാർമ്മികത ഉയർത്തിപ്പിടിക്കാൻ കഴിയും? പലപ്പോഴും ഇങ്ങനെ ധാർമ്മികത ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുമ്പോൾ പാർട്ടിക്ക് അകത്തുനിന്ന് തന്നെ എന്തുകൊണ്ട് ഇങ്ങനെ എൽദോസ് കുന്നപ്പള്ളിന്റെ കാര്യത്തിൽ മാത്രം വളരെ പെട്ടെന്ന് പാർട്ടിയുടെ ധാർമ്മികത 100%ലേക്ക് വരികയും മറ്റു പലരുടെയും കാര്യത്തിൽ വരുമ്പോൾ ആ ധാർമ്മികത 0%ലേക്കോ അല്ലെ 20%ലേക്കോ 10%ലേക്കോ താഴുകയും ചെയ്യുന്നു എന്നൊരു ഒരു പ്രസക്തമായ ചോദ്യമുണ്ട്. അതായത് ഇത് എല്ലാവർക്കും ബാധകമാണ്, എല്ലാ പാർട്ടികൾക്കും ബാധകമാണ്. ഇപ്പോ ലാൽ ഇങ്ങനെ കോൺഗ്രസ് ഈ എൽദോസ് കുന്നപ്പള്ളിനെതിരെ നടപടി എടുക്കുമെന്ന് പറഞ്ഞു, KPCC പ്രസിഡന്റ് പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചു, വീണ്ടും വീണ്ടും ആവർത്തിച്ചു, ഏറ്റവും ഒടുവിൽ ഇന്നലെ പറഞ്ഞു ഇന്ന് എന്തായാലും നടപടി ഉണ്ടാവും, എല്ലാവരുമായിട്ട് ആലോചിച്ച് നേതാക്കളുമായിട്ട് ആലോചിച്ചിട്ട് നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ നേരം വരെ നടപടി ഉണ്ടായില്ല. അതാണ് ഇന്നത്തെ ചർച്ചയുടെ കാരണം. അല്ല, ഇന്ന് രാത്രി 12 മണി കാത്തിരിക്കുന്നുണ്ട്, ഇന്നൊരു നടപടി ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതൊരു ചർച്ചയാക്കാനുള്ള അവകാശമുണ്ട്, അതിനകത്ത് ഒരു രാഷ്ട്രീയമുണ്ട്, ഞാനത് അംഗീകരിക്കുന്നു. പക്ഷേ ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സമാനമായ കേസുകൾ ഇപ്പൊ എൽദോസ് കുന്നപ്പള്ളിനെതിരെ ഈ യുവതി പോലീസിൽ പരാതി കൊടുത്തത് കൊണ്ട് ഇതൊരു കേസാകുന്നു, നടപടി ഉണ്ടാകുന്നു. പക്ഷെ ഇതിനു മുമ്പ് നമുക്കറിയാം ചില കേസുകളിലെങ്കിലും പലർക്കെതിരെ ആരോപണം ഉണ്ടായി, അത് പോലീസ് കേസായില്ല, പക്ഷെ ആ പരാതി ഉണ്ടായി, കമ്മീഷൻ അന്വേഷിച്ചു, എന്നിട്ട് അത് ആ പീഡനം ഗൗരവതരമല്ല അല്ലെങ്കിൽ ഗുരുതരമല്ല എന്ന പേര്. നമ്മൾ ഇതിനെയൊക്കെ സാമാന്യവൽക്കരിക്കുന്നിടത്ത് നമുക്കതിനുള്ള അവകാശമുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പൊതുരംഗത്ത് നിൽക്കുന്ന പാർട്ടികൾ, പ്രധാനപ്പെട്ട പാർട്ടികൾക്ക് പരാതികൾ വരുമ്പോൾ എത്രത്തോളം അതിനെ അവഗണിക്കാനാകും, അതാണ് പ്രശ്നം. ഇവിടെ ഇപ്പൊ കോൺഗ്രസ് തുടർച്ചയായി, നേരത്തെ സനോജു പറഞ്ഞതുപോലെ തുടർച്ചയായി ഇത് സംഭവിക്കുന്നുണ്ട്. പാലക്കാട്ട് ചിന്തൻ ശിബിറിന്റെ കാര്യത്തിൽ സംഭവിച്ചതും മറ്റ് കയ്പമംഗലത്തെ കാര്യവും ഇപ്പോൾ വന്നിരിക്കുന്ന ഈ കാര്യങ്ങളും ഒക്കെ തുടർച്ചയായി പല കാര്യങ്ങളിലും നടപടിയെടുക്കാതെ ഇതൊക്കെ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ സ്ത്രീക്ക് ഇങ്ങനെ വ്യാജ പരാതികൾ ഉണ്ടാക്കാനാകും, പുരുഷൻ പെട്ടുപോകും, അതുകൊണ്ട് ഞങ്ങൾ ഏത് ഭാഗത്താണെന്ന് തെളിയിക്കുന്നു എന്ന് കോൺഗ്രസ് പറയുന്നത് പോലെയുണ്ട്. അതവർ മാറ്റി തെളിയിക്കാത്തിടത്തോളം അത് അങ്ങനെ തന്നെ പറയേണ്ടി വരും. അല്ല, അങ്ങനെ പറയാനുള്ള എല്ലാ അവകാശവും കൈരളി ചാനലിലുണ്ട്, അതുപോലെ തന്നെ ഇടതുപക്ഷത്തുള്ളവർക്കുണ്ട്. പക്ഷേ ഇടതുപക്ഷത്തിനെതിരെ ഇതേ ആരോപണങ്ങൾ രാഷ്ട്രീയം മാത്രമാണെന്നാണോ പറയുന്നത്? അല്ല, ഒരു പരിധിവരെ ഇതിനകത്തൊക്കെ പ്രധാനമായിട്ട് വരുന്ന മേൽത്തട്ടിലേക്ക് വരുന്നത് അതിൻ്റെ അകത്തെ യഥാർത്ഥ ഉദ്ദേശ ശുദ്ധിക്ക് അപ്പുറത്ത് ഇത് എത്രത്തോളം രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഇടതുപക്ഷവും അതുപോലെ LDFഉം UDFഉം ശ്രമിക്കുന്നത്. BJP അതെ, ഇക്കാര്യത്തിൽ ആരാണ് മുമ്പിൽ എന്നതിലേ തർക്കമുള്ളൂ. എല്ലാവരും കിട്ടുന്ന വടികൾ ഉപയോഗിക്കുന്നു, പക്ഷെ അതേ വടികൾ ഉപയോഗിച്ച് പലപ്പോഴും ആ വടികൾ അവനവൻ്റെ നേരെ ബൂമറാങ്ങായിട്ട് തിരിച്ചു വരുമ്പോൾ അതിനൊക്കെ പലപ്പോഴും വളരെ കൃത്യമായ ന്യായീകരണം പറയുന്നു. ഇന്നലെ തന്നെ, ഇന്നത്തെ കേസ് തന്നെ 2-3 മന്ത്രിമാർക്കെതിരെയാണ് ആരോപണം വന്നത്. എന്തുകൊണ്ട് ഈ മന്ത്രിമാർ ഈ ആരോപണം ഉണ്ടായിട്ട് ഒരു മാനനഷ്ട കേസ് പോലും കൊടുക്കുന്നില്ല? ഒരു സ്ത്രീക്ക് എന്തും വിളിച്ചു പരാതി വരുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന പാർട്ടികളും പ്രതിപക്ഷത്തുള്ള പാർട്ടികളും അതിനോടെടുക്കുന്ന നിലപാടുകളും ഒന്നായി തന്നെ കാണണോ? ആരോപണവും പരാതികളെയും എങ്ങനെ കാണുന്നു എന്നത് അത് രാഷ്ട്രീയമായിട്ട് ആണോ കാണേണ്ടത്? അതൊരു നിയമപ്രശ്നം കൂടിയല്ലേ? ഇത് നിയമപ്രശ്നമാണെങ്കിലും അതിനേക്കാൾ ശ്രീ പ്രിയദർശൻ തമ്പിയോടാണ്. ഇതിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ രാഷ്ട്രീയം കാണരുത് എന്നൊരു അഭിപ്രായക്കാരനാകുന്നത്. കാരണം നിഷ്പക്ഷമായ ഇതിനെയെല്ലാം നിരീക്ഷിക്കാൻ നമുക്ക് കഴിയണം. കാരണം ഇപ്പോൾ ബഹുമാന്യനായ പടിവാറ അവർ ഇവിടെ സൂചിപ്പിച്ച ആ ഒരു താരതമ്യത്തിന് ഇവിടെ വലിയ പ്രസക്തിയുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ഈ സ്വപ്ന സുരേഷിൻ്റെമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അവരെ അറസ്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞിട്ടില്ല, 164 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തപ്പോൾ പറഞ്ഞിട്ടില്ല, ഒരു വർഷത്തോളം ജയിലിൽ കിടന്നപ്പോൾ പറഞ്ഞിട്ടില്ല, ഒരു വർഷത്തോളം ജയിൽ ശിക്ഷ കഴിഞ്ഞ് വന്നിട്ട് ഇറങ്ങി വന്നിട്ട് പറഞ്ഞിട്ടില്ല. അതെല്ലാം കഴിഞ്ഞിട്ട് അവർക്ക് ഇതുപോലെ എന്തൊക്കെയോ അവിടെയും ഇവിടെയും ഇല്ലാതെ ഒരു കോഗ്നൈസബിൾ ഓഫൻസ് പോലും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പര്യാപ്തമല്ലാത്ത കുറേയേറെ കാര്യങ്ങൾ മെസ്സേജ് അതൊക്കെ പറയുന്നത്
അതും ഒരു ഒരു പെൺകുട്ടി ഒരു 164 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത് ഒരു 376 ഒഫൻസ് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഒരു അലിഗേഷൻ പറയുന്നതും നമുക്കൊരു ഒരു കാരണവശാലും കമ്പയർ ചെയ്യാൻ കഴിയില്ല. അത് അങ്ങനെ കമ്പയർ ചെയ്യുന്നതാണ് അതിൻ്റെ രാഷ്ട്രീയം എന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, ശ്രീ രാഹുലീശ്വർ, അങ്ങനെയാണെങ്കിൽ താങ്കൾ പറഞ്ഞ ഭാഗം വാദിക്കാനായി താങ്കൾ വല്ലാതെ ശ്രമിക്കുമ്പോഴും കോൺഗ്രസ് താങ്കളുടെ വാദവും ഉയർത്തിപ്പിടിക്കുന്നില്ല, അത് തുറന്നും പറയുന്നില്ല. ഇതിനകത്തൊരു കള്ളത്തനമുള്ളതുപോലെ അല്ല, ഇതിൽ രാഷ്ട്രീയമില്ല. ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഈ പണ്ടത്തെ ഒരു ഡയലോഗാണ്, ഇല വന്ന് ഉള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും ഇവിടെ ആണുങ്ങൾക്കാണ് ദ്രോഹം. ഒരു കേസ് കൊടുത്താൽ പെണ്ണ് പൊടിയും തട്ടിപ്പോവും, പക്ഷെ ആണുങ്ങൾ എന്നും കുടുങ്ങിപ്പോവും. അവന്റെ ജീവിതം പോവും, അവന്റെ ജോലി പോവും, അവന്റെ സമ്പത്ത് പോവും, അവന്റെ വീട്ടുകാരുടെ. ആണുങ്ങൾ കുറച്ചുകൂടെ നോക്കി ജീവിക്കണം. കാര്യം ഒരുപാട് വ്യാജ പരാതികൾ ഈസി തൽക്കാലം നമ്മുടെ നിയമത്തിനനുസരിച്ച് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ. നിയമവിധേയമായി മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന, ഇരയാക്കപ്പെടുന്ന വിഭാഗം എന്ന് പറയുന്നത് സ്ത്രീകളാണ്. അവർക്ക് അനുകൂലമായ നിയമങ്ങളുണ്ട്. ഒരു സ്ത്രീ പക്ഷത്ത് നിന്നുകൊണ്ടുള്ള ഒരു നിയമ വിശദീകരണമാണ് ഇവിടെ ഉള്ളത് എന്ന് തന്നെയാണ് നേരത്തെ അടുത്ത പ്രിയദർശൻ തമ്പിയും പറഞ്ഞത്. ശ്രീ രാഹുലീശ്വർ, അതിനെ അതിനെ ഒരു MLA മറികടക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു പാർട്ടി ഇന്ത്യയിൽ പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാർട്ടി കോൺഗ്രസ് പാർട്ടി അതിനോടൊപ്പം നിൽക്കുന്നതാണ് കാണുന്നത്. രാഷ്ട്രീയം ചേരരുത്, നാളെ നമുക്കെതിരെ ആർക്കും ഇത് വരാം. ഓർക്കുക, നമ്മുടെ അടക്കം, നാം അടക്കം, നമ്മുടെ കുടുംബാംഗങ്ങൾ അടക്കം ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. ഈ വ്യാജ പരാതി ആണോ അല്ലയോ എന്ന് കോടതി പറയണം. അതുകൊണ്ട് കോടതി പറയുന്നത് വരെ, ശരിക്കും വേണ്ട നിയമം കോടതി പറയുന്നത് വരെ, സ്ത്രീയുടെ പേരും വെളിയിൽ പറയരുത്, പുരുഷന്റെ പേരും വെളിയിൽ പറയരുത്. ഈ അനോണിമിറ്റിയിൽ ഒരു ഫൈറ്റ് ചെയ്യട്ടെ, കോടതി പറയുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പൊ ഇക്കാര്യത്തിൽ താരതമ്യേന ഏത് പക്ഷമാണ് കൃത്യമായ നിലപാടെടുക്കുന്നത് എന്ന് തന്നെയാണ് പ്രേക്ഷകർ, ഒരുപക്ഷെ ജനങ്ങൾ നോക്കിക്കാണുന്നത്. ഇടതുപക്ഷം ഒരു പരാതിയെ ഏതെങ്കിലും തരത്തിലൊരു MLAക്കോ മന്ത്രിക്കോ എതിരെ ഒരു പരാതി വന്നിട്ടുള്ളതിനെ മുക്കുകയും നിലപാടെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടോ? അതോ ഇപ്പോൾ ശ്രീ എൽദോസ് കുന്നപ്പള്ളി എന്ന MLAക്കെതിരെ ഒരു കൃത്യമായ പരാതി ഉണ്ടായി, 11 ദിവസം MLA ഒളിവിലായിട്ടും ഇന്ന് നടപടിയെടുക്കും നാളെ നടപടിയെടുക്കും എന്ന് പറഞ്ഞ് ഇന്നത്തെ ദിവസം രാത്രി വരെയും കാത്തിരിക്കാൻ പെരുമ്പാവൂരുകാരോടും കേരളത്തിലെ കോൺഗ്രസിനെ ഉറ്റുനോക്കുന്ന ആളുകളോടുമൊക്കെ പറയുമ്പോഴും എവിടെയാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ, കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവ് ഈ രാത്രിയിലും? അതാണ് കെ മുരളീധരനൊപ്പം നമ്മളൊക്കെ കാത്തിരിക്കുന്നത്. വളരെ നന്ദി ഈ ചർച്ചയിൽ ചേർന്നതിന് ശ്രീ VK സനോജ്, അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, ഒപ്പം ശ്രീ രാഹുൽ ഈശ്വർ. ഈ ചർച്ചയിൽ ചേർന്ന ജോർജ് പൊടിപ്പാറ, എല്ലാവർക്കും നന്ദി.